നന്മയും തിന്മയും തൂക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന അമൽ അത് സൽസ്വഭാവമാണ്. സൽസ്വഭാവത്തെക്കാൾ ഭാരം തൂങ്ങുന്ന ഒന്നുമില്ല. നിസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും മറ്റുള്ള സകല അമലുകളേക്കാൾ മീസാനിൽ ഭാരം തൂങ്ങുന്നത് സൽസ്വഭാവമാണ്. സൽസ്വഭാവം അത്തറുപോലെയാണ്. പെർഫ്യൂം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ദീനും സ്വഭാവവും രണ്ടും രണ്ടാണ്. ദീനുള്ള ആളുകൾക്ക് തന്നെ ചിലപ്പോൾ സ്വഭാവം മോശമാകാറുണ്ട്. നല്ല സ്വഭാവമുള്ള ആളുകൾ തന്നെ ദീനിൽ അത്ര ബന്ധമില്ലാത്തവരും ഉണ്ട്. ഇദാ ജാഅകും മൻ തർളൗനഹു ലിദീനിഹി വഖുലഖിഹി ഫൽയുസവ്വിജുഹു വഇല്ലാ തകുൻ ഫിതനതുൻ അരീള ഫസാദുൽ കബീർ. നിങ്ങളിലെ ഒരു പെൺകുട്ടിക്ക് വിവാഹാന്വേഷണവുമായി വന്നാൽ, വിവാഹാന്വേഷണവുമായി വരുന്ന പ്രതിശ്രുത വരൻ, അവനെ നിങ്ങൾ പരിഗണിക്കേണ്ടത് തർളൗനഹു ലിദീനിഹി വഖുലുഖിഹി, ദീനും സ്വഭാവവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന ആളാണെങ്കിൽ. മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ, കല്യാണ അന്വേഷണം വരുമ്പോ ചിന്തിക്കേണ്ടത് ഇവന്റെ ദീനും സ്വഭാവവുമാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ ആ രണ്ട് കാര്യം പരിഗണിക്കാതെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ വലിയ പരാജയത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതാണല്ലോ ചില ആളുകളൊക്കെ നല്ല ആലിമീങ്ങളെ കൊണ്ട് ബിരുദൊക്കെ എടുത്ത പണ്ഡിതന്മാരെ കൊണ്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കും, പിന്നീട് അത് വലിയ പ്രയാസമായി തീരാറുണ്ട്. കാരണം സ്വഭാവം ശരിയുണ്ടാവില്ല. സ്വഭാവം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. നമ്മളൊക്കെ സ്വഭാവം നല്ലവരാവണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു മഹസ്സിൻ ഖുലുഖി കമഹസ്സൻ തഖൽഖി, എന്റെ ശരീരവും രൂപഭാവങ്ങളൊക്കെ നന്നാക്കിയതുപോലെ സ്വഭാവം നന്നാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി നബി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. തങ്ങൾ മനുഷ്യരെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആത്മാർത്ഥമായി എപ്പോഴെങ്കിലും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ, എന്റെ സ്വഭാവം നന്നാക്കി തരണേ? ഏതെങ്കിലും ആളുകളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞു വെച്ചാൽ, നമ്മൾ പല കാര്യത്തിനും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും അല്ലാഹുവേ എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ടാവും? എന്നാൽ ഞാൻ സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്, മനുഷ്യൻ മരിച്ച് അവന്റെ ആത്മാവിനെ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോകും. ഓരോ ആകാശങ്ങളും കടന്ന് കടന്ന് കടന്നു പോകും. ഓരോ ആകാശത്തിലെത്തുമ്പോഴും ഈ ആത്മാവിനെ പ്രത്യേകം പരിശോധിക്കപ്പെടും. ഒന്നാം ആകാശത്ത് ഈ മനുഷ്യന്റെ വിശ്വാസമാണ് പരിശോധിക്കുക. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ
ഒരു മുസ്ലിമായൊരു മനുഷ്യൻ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങളൊക്കെ ഇവൻ വിശ്വസിച്ചിട്ടുണ്ടോ, ഇവന്റെ വിശ്വാസം ക്ലിയർ ആണോ എന്നാണ് ഒന്നാം ആകാശത്ത് പരിശോധിക്കപ്പെടുന്നത്. വിശ്വാസങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഒന്നാം ആകാശത്തിന്റെ മേൽപോട്ട് ഈ ആത്മാവ് കയറുകയുള്ളൂ. രണ്ടാം ആകാശത്ത് പരിശോധിക്കുന്നത് നിസ്കാരം. നിസ്കാരം ക്ലിയർ ആണെങ്കിലേ ആ ആത്മാവ് അവിടുന്ന് അങ്ങോട്ട് പോവുകയുള്ളൂ. മൂന്നാം ആകാശത്ത് സക്കാത്ത്, നാലാം ആകാശത്ത് നോമ്പ്, അഞ്ചാം ആകാശത്ത് ഹജ്ജ്. എവിടെയാണോ അവന് വീക്ക്നെസ് സംഭവിച്ചിട്ടുള്ളത്, പരാജയപ്പെട്ടിട്ടുള്ളത്, അവിടുന്ന് അങ്ങോട്ട് ആ ആത്മാവ് പോവുകയില്ല. അത് പരിശോധിക്കപ്പെടുന്നതിന് പ്രത്യേകമായ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആറാം ആകാശത്തെത്തുമ്പോൾ പരിശോധിക്കപ്പെടുന്നത് എന്താണ്? അവിടെ പരിശോധിക്കപ്പെടുന്നത് മനുഷ്യൻ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തിട്ടുണ്ടോ എന്നാണ്. അതൊരു മനുഷ്യന്റെ ധർമ്മമാണ്. നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ പരിസരങ്ങളിലും കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലുമൊക്കെ ഏതേട്ടം തിന്മകളും തോന്നിവാസങ്ങളും അരങ്ങേറുമ്പോൾ നാം അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. അവിടെ നമുക്ക് ബാധ്യതയുണ്ട്. അത് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ആറാം ആകാശത്തിലെത്തുമ്പോൾ പരിശോധിക്കപ്പെടുന്നത്. അതിൽ ഒരാൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ ആത്മാവ് മേൽപോട്ട് കയറുകയില്ല. ഏഴാം ആകാശത്ത് പരിശോധിക്കപ്പെടുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യരുമായി അവൻ ഇടപഴകിയപ്പോൾ ഉള്ള അവന്റെ സ്വഭാവം ശരിയായിരുന്നുവോ എന്നാണ് പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്വഭാവം എപ്പോഴും നല്ലവൻ സ്വഭാവമാവണം. ഞാൻ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് പറയുന്നതിന്റെ മുൻപ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, നമുക്കൊക്കെ സ്വഭാവം നല്ല സ്വഭാവമാവണമെന്ന് അഭിപ്രായമുണ്ട്. മാത്രമല്ല ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്, അവനവന്റെ സ്വഭാവത്തെ കുറിച്ച് മോശമായ അഭിപ്രായമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ സ്വഭാവം ശരിയില്ല, അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോ അങ്ങനെ പറയും, എന്റെ സ്വഭാവം വളരെ മോശമാണ്. എന്നാലും ഉള്ളിന്റെ ഉള്ളില് നല്ല സ്വഭാവമാണെന്നുള്ള അഭിപ്രായമാണ്. അള്ളാഹു നമ്മുടെ സ്വഭാവമൊക്കെ നന്നാക്കി തരട്ടെ. എന്റെ പെണ്ണുങ്ങളൊന്നും ആമയും പറയില്ലല്ലേ, അനോലി നല്ല സ്വഭാവത്തിന്റെ ആൾക്കാരാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കും, അവനവന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവമാണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ എന്താണ് ഈ പോം വഴി? എന്തിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഇന്ന ഇന്ന കാര്യങ്ങളാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്റെ നിലപാട് അങ്ങനെയാണോ. ഞാൻ വളരെ ചുരുങ്ങിയ അഞ്ചു കാര്യങ്ങൾ, ഈ അഞ്ച് ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ നല്ല സ്വഭാവത്തിന്റെ ആളുകളാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാ? മറ്റുള്ളവരെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാനല്ല. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഷെയ്ഖിന്റെയും മുരീദിന്റെയും ഒക്കെ ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഓരോ ഷെയ്ഖുമാരെയും ഓരോ മുരീദിമാരെയും പണ്ഡിതന്മാരെയും കുറ്റപ്പെടുത്താനാണ്, വിമർശിക്കാനാണ്. പക്ഷെ ഗസാലി ഇമാം പഠിപ്പിച്ചത് അതിനല്ല, അവനവന്റെ കാര്യം പരിശോധിക്കാനാണ്. ഞാൻ ഈ പറയപ്പെട്ട രൂപത്തിൽ ഒരു ശരിയായ പണ്ഡിതന്റെ അടയാളങ്ങൾ ഉൾക്കൊണ്ടവനാണോ, എനിക്കൊരു മുരീദാവാനുള്ള പവറുണ്ടോ,
അവനവനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയാണ്. ഇമാം അത് പറഞ്ഞത് എന്നതുപോലെ ഞാനിപ്പോൾ ഇത് പറയുന്നത് ഓരോരുത്തരും അവനവന്റെ സ്വഭാവത്തെ കുറിച്ച് പരിശോധിക്കാനാണ്. അവനവന്റെതല്ലേ അറിയുള്ളൂ, മറ്റുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. സൽസ്വഭാവം എന്ന് പറയുന്നത് പ്രധാനമായും അഞ്ചു കാര്യങ്ങളാണ്. ഒന്ന്, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മറ്റൊരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും, അതൊരു സൽസ്വഭാവം. നല്ല സ്വഭാവമുള്ള ആൾക്ക് അങ്ങനെ പുഞ്ചിരി വരികയുള്ളൂ, അല്ലാതെ അങ്ങനെ ചിരിക്കാൻ കഴിയില്ല. അവൻ പരിചയമുള്ളവരോട് ചിരിക്കുക എന്നല്ല പറഞ്ഞത്, അവന്റെ കുടുംബക്കാരോട്, അവന്റെ മക്കളോട്, അവൻ എപ്പോഴും ഇടപഴകുന്ന കാണുന്ന ബന്ധമുള്ള ആളുകളോട് ചിരിക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് ഏതൊരു മനുഷ്യനോടും ചെറിയൊരു പുഞ്ചിരി. നിങ്ങൾക്ക് അങ്ങനെ ചിരി വരലുണ്ടോ? അല്ല, വരലുണ്ടോ? ഞാനിപ്പോ വന്നപ്പോ ഒരാട് കുറെ ചിരിച്ചു നോക്കി, തിരിച്ചാൾ ചിരിച്ചില്ല. എനിക്ക് അപ്പൊ തുടങ്ങിയ ഈ പ്രശ്നം. അല്ല, ഇവിടെ ഒന്നും അല്ലട്ടോ, ഞങ്ങൾ ഏതാറാണ്ടെങ്കിലും നല്ല നല്ല സ്വഭാവമുള്ള ഒരാൾക്കേ ഈ ചിരി വരുള്ളൂ. ചിരി എന്ന പുഞ്ചിരി, എല്ലാ പല്ലുകളും വെളിവാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. മറഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാഹിക്കൻ മുസ്തജ്മിയാൻ ഖത്തു, ഒരിക്കലും തങ്ങൾ അങ്ങനെ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചിരിക്കുന്നത് കാണുകയാണെങ്കിൽ ആരാണ് കാണേണ്ടത്? ആയിഷ ബീവിയാണ്. അപ്പൊ അങ്ങനെ ചിരിക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചിരിക്കാൻ പാടില്ല. അതേസമയത്ത് ഒരു ചെറിയ പുഞ്ചിരി, അത് സൽസ്വഭാവം ഉള്ള ആളുകളുടെ അടയാളമാണ്. അതിന് പോലെ ചെലവുണ്ട്? ചെലവൊന്നുമില്ല, പക്ഷെ ചിരി വരൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യവും നിസ്സാരമാക്കരുത്, അതൊക്കെ ഒരു നിസ്സാരമായിട്ട് തള്ളരുത്. വലോ അൻ തൽഖാ അഹാക ബിവജ്ഹിൻ തലീഖ്, ഒരു പ്രസന്നമായ മുഖത്തോടുകൂടി നിന്റെ കൂട്ടുകാരനെ നീ സമീപിക്കലാണെങ്കിലും. അപ്പോ നാം ഒരാളെ കാണുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുക എന്നത് നല്ല കാര്യമാണ്, സൽസ്വഭാവമാണ്. സൽസ്വഭാവമുള്ള ആളുകൾക്ക് അങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയുള്ളൂ. ആരോടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കും. ഇനി നിങ്ങൾ ചിന്തിച്ചോളൂ, നമ്മളെ അവസ്ഥ എങ്ങനെയാണോ നോക്കിയാ മതി. രണ്ട്, ഞാൻ കുറച്ച് പറയല്ലേ, സൽസ്വഭാവത്തിന്റെ രണ്ടാമത്തെ കാര്യം എന്താണ്? മറ്റുള്ളവരെ പ്രയാസങ്ങൾ സഹിക്കലാണ്. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കുക, ആ പ്രയാസങ്ങൾക്കെതിരെ പ്രതികരിക്കാതെ പ്രവർത്തിക്കാതെ ആരോടും പറയാതെ അത് സഹിക്കാൻ കഴിയുക, അത് സൽസ്വഭാവം. ചില ഭാര്യമാരെ സ്വഭാവം ഭർത്താക്കന്മാർക്ക് പ്രയാസം സഹിക്കണം, സൈക്കലാണ് സൽസ്വഭാവം. അതെല്ലാരോടും ഇങ്ങനെ പറയും, എന്റെ ഭാര്യ അങ്ങനെയാണ്, ഓളാദ്യം അങ്ങനെയാണ്, നോക്കിയിട്ട് കാര്യമല്ല. സൽസ്വഭാവമാണെങ്കിൽ അത് സഹിക്കണം. തിരിച്ചു അങ്ങനെ തന്നെ ഭർത്താവിനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കുക എന്നുള്ളതാണ് ഭാര്യന്റെ സൽസ്വഭാവം. യാതൊരു പ്രതികരണവുമില്ല. മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ മാതാപിതാക്കൾ സഹിക്കണം, മാതാപിതാക്കളെ കൊണ്ടുള്ള മക്കൾ സഹിക്കണം, അമ്മായിമ്മയെ കൊണ്ടുള്ള പ്രയാസം മരുവൾ സഹിക്കണം, മരുവളെ കൊണ്ടുള്ള പ്രയാസം അമ്മായിമ്മ സഹിക്കണം, നാത്തൂൻ്റെ ഇത് നാത്തും സഹിക്കണം. എന്നാ പിന്നെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചാൽ എവിടെയും പ്രശ്നം ഉണ്ടാവില്ല. അത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രശ്നം. അത് പ്രതികരിക്കാം, ചെയ്യാം. അതെ, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? അത് സഹിക്കലാണ്. അയൽവാസിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അയൽവാസി സഹിക്കണം.
അതുകൊണ്ടാണല്ലോ വീട് വെക്കുന്നതിന്റെ മുമ്പ് ആദ്യം നോക്കേണ്ടത്. നമ്മളൊരു സ്ഥലത്ത് വീടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ കിണർ കുത്തിയാ വെള്ളം കിട്ടുമോ, റോഡ് സൗകര്യം ഉണ്ടോ, മൊബൈലിന് റേഞ്ച് ഉണ്ടോ, അന്നല്ല നോക്കണ്ടേ. അവിടുത്തെ അയൽവാസിയാരാ നോക്കണം. കദ്യം ജാറക കബല വൈദ്യ. കാരണം എന്താ? അയൽവാസിയെ കൊണ്ട് പ്രയാസം നേരിട്ട് പോകാൻ പാടില്ല. ഒരു സ്ഥലത്ത് താമസിച്ചാ പിന്നെ അയൽവാസിയൊക്കെയുള്ള പ്രയാസങ്ങൾ സഹിച്ചോളണം. അതാണ് സത്സ്വഭാവം. മൂന്ന്, ഒരിക്കലും തന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത്. അങ്ങനെ ചിന്തിക്കണം, എന്നെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മാതാവും പിതാവും ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ്. തിരിച്ചാണ് ആൾക്കാർ ചിന്തിക്ക, ഞാൻ അവനെ പെറ്റി വളർത്തിയ ഉമ്മല്ലേ, അല്ലെങ്കിൽ ഞാനും അവനെ ഈ നിലക്ക് പോറ്റിയവനല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞോക്കോ കേൾക്കണ്ടേ, ഇന്നവൻ പരിഗണിക്കണ്ടേ. ഒരു ശരിയായ സ്വഭാവമുള്ള ഉമ്മയും ഉപ്പയുമാണെങ്കിൽ ചിന്തിക്കേണ്ടത് ഒരു നിമിഷ നേരം പോലും എന്നെ കൊണ്ടെന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ. ഭർത്താവ് ചിന്തിക്കണം ഭാര്യയ്ക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ, ഭാര്യ ചിന്തിക്കണം എന്നെ കൊണ്ട് ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടാവുമോ. ഇങ്ങനെ തന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചിന്തിക്കലാണ് സൽസ്വഭാവം. ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തെ കാര്യം, സുബ്ഹാനല്ലാഹ്, മറ്റൊരാളിൽ നിന്ന് ഒന്നും തനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കരുത്. കിട്ടണം, ആങ്ങളയിൽ നിന്ന് കിട്ടണം, പെങ്ങളിൽ നിന്ന് കിട്ടണം, അയൽവക്കത്തു നിന്ന് കിട്ടണം, സ്നേഹിതനിൽ നിന്ന് കിട്ടണം. ഇങ്ങനെ മറ്റൊരാളിൽ നിന്ന് ഒരു ഔദാര്യവും കിട്ടണം എന്ന് ആഗ്രഹിക്കാം. പെങ്ങന്മാര് ചിന്തിക്കേണ്ടത് ആങ്ങള തരണ്ടേ, അല്ലെങ്കിൽ ആങ്ങള അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ മറ്റൊരാളിൽ നിന്ന് ഒന്നും ലഭിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. അഞ്ചാമത്തെ, പരമാവധി നീ മറ്റുള്ളവർക്ക് നൽകുക. എന്റേത് എന്തെങ്കിലും അവന് കൊടുത്തിരിക്കണം. എന്റെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എന്റെ വക അവന് നൽകണം, അവൾക്കു നൽകണം. ഇങ്ങനെ പരമാവധി ഓരോരുത്തരും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകിയിരിക്കണം എന്ന് ചിന്തിക്കുകയാണ്. ഈ അഞ്ചു കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ശീലങ്ങളിലുണ്ടോ, സ്വഭാവത്തിലുണ്ടോ? അവൻ സൽസ്വഭാവത്തിന്റെ ആദരവായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും ആ സംസാരിച്ച് തീരുന്നത് തങ്ങൾ കാത് കൂർപ്പിച്ച് കേൾക്കുമാറുള്ള റസൂലി ധൃതി പിടിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയില്ല. ആര് തങ്ങളെ കൈപിടിച്ചാലും പിടിച്ചവൻ കൈവിടുന്നത് വരെ തങ്ങൾ കൈ വലിക്കലില്ല. നോക്കൂ, നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരിക്കൽ പോലും തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. കാരണം ആരോടും തങ്ങൾ പ്രതികാരം ചെയ്യാൻ നിൽക്കലില്ല. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ മുഴുവനും സഹിക്കല തങ്ങളുടെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ജാഹ് ബറകത്തുകൊണ്ട് നമ്മുടെ സ്വഭാവമൊക്കെ നന്നാക്കി തരട്ടെ. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നു. തങ്ങൾ ആ സ്വഹാബിയുമായി സംസാരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഇറങ്ങി വരുന്നു. തങ്ങളോട് പറയുന്നു, മുത്ത് നബിയേ, നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വഹാബി അദ്ദേഹം ഒരു മണിക്കൂറുകൊണ്ട് മരിക്കുന്നതാണ്. അദ്ദേഹത്തിന് കണക്കാക്കപ്പെട്ട ആയുസ് തീർന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് അയാൾ മരിക്കും.
ആ വിവരം നിങ്ങൾ അയാളെ അറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും ഒരാൾ ഇന്ന സമയത്ത് മരിക്കുമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ പ്രവചനം പോലെയല്ല, വൈദ്യന്മാര് നാടി പിടിച്ച് പറയുന്നത് പോലെയല്ല, തീരെ മാറ്റത്തിന് സാധ്യതയില്ല. അലാ ഫത്രത്തിൻ യഅതി നബിയു മുഹമ്മദു വയുഖബീറു അഖ്ബാറൻ സദൂഖുൻ ഖബീറുഹാ. തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് പിഴക്കുകയില്ല. അത്രയും കൃത്യമായിട്ടല്ലേ തങ്ങൾ പറയുന്നത്? ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ആയുസ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു മണിക്കൂർ സമയമേ ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് എന്റെ പാപങ്ങളൊക്കെ പൊറുത്തു തരാൻ, അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ ഏറ്റവും നല്ല കാര്യം എന്താണ് തങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ചോദിക്കുന്നു, നമുക്കൊക്കെ ആവശ്യമല്ലേ അത്? മരിക്കുക എന്ന് കണ്ടാൽ അള്ളാഹുവിന്റെ പ്രീതിയും പാപങ്ങൾ പൊറുക്കാനും എന്താണ് ചെയ്യേണ്ടത്? നാം കിട്ടുന്ന സമയം മുഴുവനും അള്ളാഹുക്ക് ദിക്ര് ചൊല്ലുകയാണോ വേണ്ടത്? മരണം ഉറപ്പായി കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് രോഗമുള്ളവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണം കാത്തു കഴിയുന്ന ചില രോഗികളുണ്ട്, ബ്ലഡ് ക്യാൻസർ അതുപോലെ മാരകമായ രോഗം പിടിപെട്ട് ഏത് നിമിഷവും മരിക്കുമെന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ടുള്ള ചില രോഗികളുണ്ട്. അത്തരം രോഗങ്ങളിൽ നിന്നുള്ള നമുക്ക് സലാമത്ത് നൽകട്ടെ. പക്ഷേ ഡോക്ടർമാരുടെ പ്രവചനം പലപ്പോഴും നടക്കാറില്ല, ശരിയാവാറില്ല. അങ്ങനെ ഒരാൾക്ക് മരണം ആസന്നമായി, മരണത്തിന്റെ സമയം തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? ഇതല്ലേ തങ്ങളോട് ചോദിക്കുന്നത്? മനുഷ്യന് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം, അള്ളാഹു നമ്മെ തൊട്ട് തൃപ്തിപ്പെടണം. അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ പ്രീതിയും ഒരാൾക്ക് ലഭിച്ചാൽ ഈ ലോകം മുഴുവൻ നിസ്സാരമാണ്. ലോകത്തുള്ള മറ്റുള്ളവരെല്ലാം നമ്മളെ വെറുത്താൽ എന്താ? എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടാതിരുന്നാൽ എന്താ? നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്താ? അല്ലാഹുവിന്റെ പ്രീതിയാണ് കിട്ടുന്നതെങ്കിൽ ഈ മണ്ണിന്റെ മുകളിൽ ഉള്ള സർവസാധനം പിന്നീട് മണ്ണാണ്. ഒരു നിലയും വിലയുമില്ല. അല്ലാഹുവിന്റെ പ്രീതിയാണ് കിട്ടുന്നതെങ്കിൽ ആ പ്രീതിക്ക് വേണ്ടിയായിരുന്നുവല്ലോ മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തന്റെ കൊട്ടാരം വിട്ടിറങ്ങിയിരുന്നത്. അതിനു വേണ്ടിയാണല്ലോ മഹാനായ ഔസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുന്ന് തന്റെ ദർസും കോളേജും ഒക്കെ വിട്ട് 25 കൊല്ലക്കാലം കാട്ടിലൂടെ നടന്നത് ഈ അള്ളാഹുവിന്റെ പ്രീതി കിട്ടുന്നതിനാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രീതി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്, നീ പരമാവധി ദിക്ര് ചൊല്ലിക്കോ എന്ന് പറയാതെ നീ കിട്ടുന്ന സമയം നിസ്കാരത്തിൽ മുഴുകിക്കോ എന്ന് പറയാതെ ഒരു മണിക്കൂറല്ലേ സമയമുള്ളൂ. ആ ഒരു മണിക്കൂർ കൊണ്ട് ഇൽമുമായി ജോലിയാവുക, ഇൽമ് പഠിക്കുക, ഇൽമ് കേൾക്കുക. ഞാൻ ചോദിക്കുന്നു സഹോദര സഹോദരി, ആ സ്വഹാബിയോട് ആ സമയത്ത് അറിവ് പഠിക്കാൻ തങ്ങൾ പറഞ്ഞെങ്കിൽ ആ പഠിക്കുന്ന അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനി അയാൾക്ക് സമയമില്ല. ആ അറിവ് അനുസരിച്ച് അമല് ചെയ്യാനോ അതിനും അയാൾക്ക് സമയമില്ല.
പിന്നെന്തിനാ തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രീതി കിട്ടാ അറിവുമായി ശൂലേന്തുന്നത് പോലെ ബന്ധപ്പെടുന്നത് പോലെ മറ്റൊരു കാര്യമില്ല. അറിവ് പഠിക്കുന്ന അത്ര, അറിവ് കേൾക്കുന്ന അത്ര, അറിവ് പറഞ്ഞു കൊടുക്കുന്ന അത്ര, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അത്ര പുണ്യമുള്ള ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാനില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാൻ പറയട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 144,000 സ്വഹാബികളുണ്ട്. ഈ 144,000 സ്വഹാബികളിൽ നിന്ന് ഇന്ന് ഇസ്ലാമിക് ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെട്ട ചരിത്രമുള്ള സ്വഹാബികൾ 12,000 സ്വഹാബികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഹാബാക്കളിൽ എല്ലാ സ്വഹാബികളും നല്ല വിവരമുള്ളവരാണ്. അൻതും ഫീ സമാനിൻ കസീരിൻ ഫുഖാഉഹു, സ്വഹാബത്തൊക്കെ നല്ല വിവരമുള്ളവരാണ്. എത്രയാണ് സ്വഹാബികളെ വിവരമെന്നറിയോ? ഓരോ സ്വഹാബിയും ഷാഫി ഇമാമിനോട് കിടപിടിക്കുന്ന വിവരമുള്ളവരാണ്. ഷാഫി ഇമാമിന്റെ പാണ്ഡിത്യം നിങ്ങൾക്കറിയില്ലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 7 വയസ്സായപ്പോൾ ഖുർആൻ മനപ്പാഠമാക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നാം കുട്ടികളെ തഫ്സീറുൽ ഖുർആൻ കോളേജിൽ കൊണ്ടുപോയി കുട്ടികൾ ഖുർആൻ ഓതി 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 പഠിക്കുന്നത് പോലെ 7 വയസ്സാകുമ്പോൾ ഷാഫി ഇമാം ഖുർആൻ പഠിച്ചതാണോ? മക്കളെ, അല്ല. സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെ ഓതി ഒരാൾ മഹാനായ ഷാഫി ഇമാമിനെ കേൾപ്പിച്ചതാണ്. ആ സൂറത്ത് ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെ ഒരു ഉസ്താദ്, ഒരു മുഖരി ഷാഫി ഇമാമിനെ ഓതി കേൾപ്പിച്ചതാണ് ഒരൊറ്റ തവണ. അതോടുകൂടി ഷാഫി ഇമാമിന്റെ കൽബിൽ അത് പതിഞ്ഞു പോയി. രണ്ടാമത് ഒരിക്കൽ ഓതിയതല്ല, ഒരൊറ്റ പ്രാവശ്യം കേട്ടപ്പോ ഇമാം ഷാഫി തങ്ങൾ മനഃപ്പാഠമാക്കിയതാണ്. ഷാഫി ഇമാം പറയുമായിരുന്നു, അല്ലാഹ് ഇന്ന് വരെ ഒരു കാര്യം ഞാൻ മുത്താലാഴ്ത്ത് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് അത് പഠിക്കാതിരുന്നിട്ടില്ല. പഠിച്ച ഒരു കാര്യം ഇന്ന് വരെ മറന്നു പോയിട്ടില്ല. ഇമാം അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ് ഷാഫി ഇമാം ജനിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഇമാം അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഉസൂലുകൾ, അവിടുത്തെ അടിസ്ഥാന നിയമങ്ങൾ, കവായിദുകൾ, ഇതെല്ലാം ബഹുമാനപ്പെട്ട ഷാഫി ഇമാം കാണുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹസ്നുൽ ഷൈബാനി തങ്ങളിൽ നിന്നാണ്. മുഹമ്മദ് ബിൻ ഹസ്നുൽ ഷൈബാനി തങ്ങൾ അബൂ ഹനീഫത്ത് റളിയല്ലാഹു അൻഹു നമ്മുടെ സാഹിബാണ്. അതേ ഒരു രാത്രിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, അതൊന്ന് തരുമോ, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് വായിക്കട്ടെ. കൊടുത്തില്ല. ഇമാം മുഹമ്മദ് ഹസ്നുൽ ഷൈബാനി തങ്ങൾ രാത്രി കിടന്നുറങ്ങിയപ്പോ തന്റെ അഹ്ലുകാരോട് ജസ്റ്റ് വെറുതെ ഞാനൊന്ന് നോക്കി ഇപ്പൊ തരാ എന്നങ്ങ് പറഞ്ഞു വാങ്ങിയതാണ്. ആ ഒരൊറ്റ നോട്ടത്തിന് അത് മുഴുവനും ഷാഫി ഇമാം മനപ്പാഠമാക്കി പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാനുള്ള യാത്ര, ആ യാത്രയിലാണ് മഹാനായ മാലിക്കി ഇമാമിന്റെ വിശ്വപ്രശസ്ത ഗ്രന്ഥമാകുന്ന മുഅത്ത് മുഴുവനും മനപ്പാഠമാക്കി. ഒരു പ്രാവശ്യം വായിച്ചാൽ അത് പടിഞ്ഞു പോയി. ഇതാണ് ഷാഫി ഇമാമിന്റെ പഠനം, ഇതാണ് ഷാഫി ഇമാമിന്റെ അറിവ്. ഈ ഷാഫി ഇമാം അവിടുത്തെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയാൻ സമയമില്ല, വിഷയം തെറ്റിപ്പോകുന്നത് കൊണ്ട്. ആ ഷാഫി ഇമാമിനോട് കിടപിടിക്കുന്ന പണ്ഡിതന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ മുഴുവൻ സ്വഹാബികളും അങ്ങനെയാണ്.
നോക്ക് നിങ്ങള്, നമ്മളൊക്കെ ഇശാ നിസ്കാരത്തിന് ശേഷം ഹദ്ദാദ് റാത്തിബ് ചെല്ലാറില്ലേ? ചെല്ലണം. 20 മിനിറ്റ് കൊണ്ട് വളരെ വൃത്തിയിൽ ചൊല്ലിത്തീർക്കാവുന്ന ദിക്റുകളാണ് ഹദ്ദാദ് റാത്തിബിൽ ഉള്ളത്. ആ ഹദ്ദാദ് റാത്തിബ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പതിവായിട്ട് ചൊല്ലണം. എന്നാൽ എന്താ അതുകൊണ്ട് ലഭിക്കുക? 20 മിനിറ്റ് ഇശനിസ്കരിച്ച് ഇരുന്ന് അത് ചൊല്ലിയാൽ എന്താണ് അതുകൊണ്ട് നേടാൻ കഴിയുക? മോനെ, നിന്റെ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നില്ല. നിനക്കൊരുപാട് ഭൗതികമായ നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും എന്ന് മാനവറുകൾ ഓഫർ തരുന്നില്ല. മറിച്ച് ഉഫിക്കലോ ബിഹുസ്നിൽ ഖാതിമ ഹദ്ദാദ് റാത്തിബ് പതിവായി ചെല്ലുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആത്തിബത്ത് നന്നായിട്ടേ മരിക്കുകയുള്ളൂ. ഈമാനോടുകൂടി മാത്രമേ മരിക്കുകയുള്ളൂ. മരണത്തിന്റെ സമയത്ത് അവൻ നന്നാകുന്നതാ. ഈമാനോടുകൂടി മരണപ്പെട്ടാൽ ജീവിതകാലത്ത് ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു പോകും. ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകൾ മുഴുവനും സ്വീകരിക്കപ്പെടും. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാം വേണ്ടത് ആഖിബത്ത് നന്നായി മരിക്കണം. അത് മരിക്കാൻ ഹദ്ദാദ് റാത്തിബ് കൃത്യമായി ചെല്ലുക, ഉമ്മമാര് ചെല്ലുക, സഹോദരന്മാര് ചെല്ലുക. 20 മിനിറ്റേ വേണ്ടതുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത് ക്രോഡീകരിച്ച പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവിയുൽ ഹദ്ദാദ്. രണ്ട് കണ്ണും കാണാത്ത തങ്ങളാണ്. കണ്ണിന്റെ കാഴ്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ അബ്ദുല്ലാഹി ഇബ്നു ഹദ്ദാദ് തങ്ങളെ പറ്റി നിങ്ങൾക്കറിയോ? ആ കാലഘട്ടത്തിൽ യമനിലെ ഹദറമൗത്തിലെ തരീമിലാണ്. അവിടെ വലിയൊരു കുത്തുബ്ഖാനയുണ്ടായിരുന്നു. എത്ര? 10 ഏക്കർ സ്ഥലത്ത്. ആ 10 ഏക്കർ സ്ഥലത്തൊരു കുത്തുബ്ഖാന. ആ കുത്തുബ്ഖാന നിറയെ ഗ്രന്ഥങ്ങളാണ്, കിതാബുകളാണ്. ആ ഗ്രന്ഥങ്ങൾക്കിടയിൽ കൂടി നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഗ്രന്ഥങ്ങളാണ്. ആ അത്രയും വലിയ കുത്തുബ്ഖാന ഒരു ദിവസം തീ പിടിച്ച് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. ചാമ്പലായി പോയപ്പോൾ പണ്ഡിതന്മാർക്ക് വല്ലാത്ത ദുഃഖം. അവസാന കാലം വരുമ്പോ ഇൽമു ഉയർത്തപ്പെടും എന്ന് കേട്ടിട്ടുണ്ട്. ഇത് അതിന്റെ ഭാഗമാകുമോ? പണ്ഡിതന്മാരൊക്കെ ദുഃഖത്തിലാഴുന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി ഹദ്ദാദ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കേണ്ട, വ്യസനിക്കേണ്ട ഒരു കാര്യമുണ്ട്. കറക്റ്റ് ശരിക്കും എഴുതാൻ അറിയുന്ന ആളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആളുകളെ എഴുതാൻ നിങ്ങൾ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുക. അത് മുഴുവൻ, ആ ഗ്രന്ഥങ്ങൾ മുഴുവനും ഞാൻ മനപ്പാടമുള്ളത് പറഞ്ഞു കൊടുക്കാം. 2-3 മാസം കൊണ്ട് മുഴുവനും എഴുതി തീർക്കാം. അപ്പൊ ആ ഗ്രന്ഥങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഈ അബ്ദുല്ലാഹി ഇബ്നു അലവി ഹദ്ദാദ് തങ്ങൾക്ക് മനപ്പാടമാണ്. എന്തൊരു വിവരം! സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ ഹദ്ദാദ് തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുഹമ്മദ് റംലി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ പണ്ഡിതന്മാരിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇവരൊരു പണ്ഡിതനെ അല്ല, ഒരു സാധാരണക്കാരനാണ്. ഹദ്ദാദ് തങ്ങൾ സാധാരണക്കാരനാണ്. ആരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ? ഇബ്നു ഹജ്ജർ തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ. ഇബ്നു ഹജ്ജർ തങ്ങൾ ആരാണ്? സുബ്ഹാനല്ല, വിശ്വപ്രശസ്തമാകുന്ന ഗ്രന്ഥമാകുന്ന തുഹ്ഫത്തുൽ മഅ്താജ്. ഇന്ന് നമ്മുടെ സുപ്രീം കോടതി, ഇന്ത്യയിലെ പരമോന്നത നീതി പീഠമാകുന്ന സുപ്രീം കോടതി, ഈ സുപ്രീം കോടതിയിൽ ഇവിടെയുള്ള ഒരു ഷാഫി മദ്ഹബുകാരൻ ഒരു കേസ് കൊടുത്താൽ വഖഫോ നിക്കാഹോ ത്വലാഖോ വസിയ്യത്തോ ശരീഅത്ത് ആക്ടിന്റെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേസ് കൊടുത്താൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അഷാഫി മദ്ഹബുകാരന് വിധി പ്രഖ്യാപിക്കുന്നത് ഇബ്നു ഹജ്ജർ തങ്ങളുടെ തുഹ്ഫത്തുൽ മുഅ്താജ് അടിസ്ഥാനമാക്കിയിട്ടാണ് സുപ്രീം കോടതി വിധിക്കുക. തുഹ്ഫ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഷാഫി മദ്ഹബുകാർക്ക്. ഹനഫിക്കാർക്കാണെങ്കിൽ ഫത്താവ ആലംഗീരി, ഇത് അടിസ്ഥാനമാക്കിയിട്ടാ വിധിക്കുക.
എന്ന് പറഞ്ഞ ഷാഫി മദ്ഹബിലെ ആധികാരിക ശബ്ദമാണ് ഇബ്നു ഹജർ തങ്ങളുടെ ശബ്ദം. ആ ഇബ്നു തങ്ങൾ എന്തൊരു പണ്ഡിതനാണ്! സുബ്ഹാനല്ലാഹ്. മുത്താലിമീങ്ങൾക്കറിയാം, അവിടുത്തെ പ്രശസ്ത ഗ്രന്ഥമാകുന്ന തുൽഫത്തുൽ മുഅ്താജ് 10 മാസം കൊണ്ട് എഴുതി തീർത്തതാണ്. 10 കൊല്ലം കൊണ്ട് ഒരാൾക്ക് പഠിക്കാൻ കഴിയില്ല, 10 കൊല്ലം കൊണ്ട് ഒരാൾക്ക് നോക്കാൻ കഴിയില്ല, 10 കൊല്ലം കൊണ്ട് ഒരാൾക്ക് ശരിക്ക് റഫർ ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് 10 മാസം കൊണ്ട് കറാമത്ത് കൊണ്ട് എഴുതിയതാണ്. ഈ ഇബ്നു ഹജർ തങ്ങൾ എത്ര പണ്ഡിതനാണ്! ഇബ്നു ഹജർ തങ്ങള് മഹാനായ ഇമാം നബവി തങ്ങളിലേക്ക് അപേക്ഷിച്ച്, റാഫി ഇമാമിലേക്ക് അപേക്ഷിച്ച്, ഇബ്നു ഹജർ തങ്ങൾ ഒരു പണ്ഡിതനെ അല്ല, ഒരു ആമിയാണ്, സാധാരണക്കാരനാണ്. എങ്കിൽ നബി ഇമാമിന്റെ പാണ്ഡിത്യം എത്രയാണ്! ഈ നബി ഇമാമ, ഈ റാഫി ഇമാമ ഇമാമുൽ ഹറമൈനിലേക്ക് അപേക്ഷിച്ച്, ഇമാം ഗസ്സാലിയിലേക്ക് അപേക്ഷിച്ച്, ഇമാം മുഹമ്മദുൽ ജുവൈനിയിലേക്ക് അപേക്ഷിച്ച്, ഇമാം മുസ്ലിയിലേക്ക് അപേക്ഷിച്ച്, ബുവൈത്തിയിലേക്ക് അപേക്ഷിച്ച്, ഈ നബി ഇമാമും റാഫി ഇമാമും ഒരു പണ്ഡിതനല്ല, സാധാരണക്കാരനാ. എങ്കിലും മുസ്ലി ഇമാമാരായിരിക്കും, ഇബ്നു സലാഹ് തങ്ങൾ ആരായിരിക്കും, ആ മുസ്ലിയും ഇബ്നു സലാഹും ഉബൈത്തിയും ഒക്കെ റബിയത്തും ഒക്കെ ഇമാം ഷാഫി തങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ട് ഒരു പണ്ഡിതനെ അല്ല, ആമിയാണ്, സാധാരണക്കാരനാണ്. എങ്കിൽ മക്കളെ, ഈ ഷാഫി മാമാരാ ആ ഷാഫി മാമിനോട് കടപിടിക്കുന്ന പണ്ഡിതന്മാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ മുഴുവനും. അതുകൊണ്ടാണ് എന്റെ സ്വഹാബികളിൽ നിന്ന് ആരെ നിങ്ങൾ തുടർന്നാലും നിങ്ങൾ ഹിദായത്തിൽ എത്തുന്നതാണ്, നേർവഴിയിൽ എത്തുന്നതാണ്. അത്രയും മഹാന്മാരാണ് സ്വഹാബത്ത്. പക്ഷേ ഈ 144,000 സ്വഹാബികൾ ഉണ്ടായിട്ട് അതിൽ ഒട്ടുമിക്ക സ്വഹാബികളും ഹദീസ് പറഞ്ഞവരല്ല. ഖലീലിൻ ഖുതബാഉ, പ്രസംഗിക്കുന്നവർ വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ ഇടപഴകിയ സ്വഹാബി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. പക്ഷേ അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് വളരെ കുറവാണ്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വളരെ കുറവാണ്. സാധാരണക്കാർക്ക് ശരിക്ക് പരിചയമുണ്ടല്ലോ അസ്ഹാബുൽ ബദർ, ബദരീങ്ങളെ പേര്. 365 ആളുകളെ പേര് കാണാം അസ്ഹാബുൽ ബദറിന്റെ പേര് പറയുമ്പോൾ. ആ പേരുകളെ കൂട്ടത്തിൽ ഒട്ടുമിക്ക സ്വഹാബികളെ തൊട്ടും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലോ ചരിത്ര ഗ്രന്ഥങ്ങളിലോ പേര് പോലും കാണാറില്ല. കാരണം അവരാരും അങ്ങനെ ഹദീസ് പറഞ്ഞവരല്ല, അങ്ങനെ പ്രസംഗിച്ചവരല്ല, ക്ലാസ് എടുത്തവരല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വളരെ കുറവാണ്. അതിൽപ്പെട്ട ഒരാളാണ് അബൂ ഹുറൈറ. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹാബികളിൽ ഒരാളാണ് അബൂ ഹുറൈറ. ഈ അബൂ ഹുറൈറത്ത് തങ്ങൾ മുത്തുനബിന്റെ കൂടെ താമസിച്ച 2 കൊല്ലമാണ്, 2 വർഷമാണ് മുത്തുനബിയോടൊപ്പം താമസിച്ചത്, തങ്ങളെ കണ്ടുമുട്ടിയത്. ആദ്യം യമനിലെ ദൗസ് ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കൂടെ വന്നപ്പോ 80 ആളുകളുണ്ട്. 80 ആളുകളുമായി തങ്ങളെ കാണാൻ വേണ്ടി മദീനത്ത് വന്നപ്പോ മുത്തുനബി മദീനയിലില്ല. മുത്തുനബി ഖൈബറിലേക്ക് യുദ്ധത്തിന് പോയതാണ്. ഖൈബറിലേക്ക് മദീനയിൽ നിന്ന് 700 ചില്ലാനം കിലോമീറ്റർ ദൂരെയുണ്ട്. ദുഹർ നിസ്കാരത്തിനാണ് മദീനത്തെത്തിയത്. നിസ്കാരം കഴിഞ്ഞപ്പോ വിവരം കിട്ടി തങ്ങൾ ഇവിടെ ഇല്ല, തങ്ങൾ വരുന്നത് വരെ അബൂ ഹുറൈറത്തും ടീമും കാത്തിരുന്നില്ല. അവര് നേരെ ഖൈബറിലേക്ക് പോയി. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഖൈബറിൽ വെച്ചാണ്. ഖൈബറിൽ വെച്ച് കണ്ടു, പിന്നീട് നബിയുമായിട്ട് ഇടപഴകി. അന്ന് അബൂ ഹുറൈറത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഹ്റാൻ. അബ്ദുറഹ്മാൻ ശരിയാ മൂപ്പരെ പേര്, അബൂ ഹുറൈറ എന്നല്ല.
അബൂറൈറാണ് പിന്നീട് മുത്തുനബിയുടെ പേരാണ്. ഈ അബ്ദുറഹ്മാൻ ബിൻ സഹർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീനയിലേക്ക് തിരിച്ചു പോന്നു. മദീനയിൽ എത്തിയപ്പോൾ തന്റെ കൂടെയുള്ള 80 ആളുകളും തിരിച്ചു പോയി. തിരിച്ചു പോകുമ്പോ അബൂറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്റെ സിട്ടം വരുന്ന ജീവിതം മുത്തുനബിയോടൊപ്പം ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മദീനത്ത് പള്ളിയിൽ മുത്തുനബിയുടെ കൂടെ കൂടിയ സ്വഹാബിയാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറത്ത് ഇങ്ങനെ സ്വഹാബത്തിനെ ശ്രദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല സ്വഹാബികളും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഖാദിമാണ്. തങ്ങളെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ മഹാനായ അനസാണ് ചെയ്തു കൊടുക്കുന്നത്. റബിയത്ത് റളിയല്ലാഹുനു തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു റസൂലുള്ളാഹിനെ ചെരുപ്പ് ചുമന്ന് നടക്കുന്നു. ബിലാൽ തങ്ങൾ തങ്ങളെ പള്ളിയിൽ വാങ്ങി വിളിക്കുന്നു. ഓരോ സ്വഹാബികളും ഓരോ ഓരോ ഖിദ്മയിലാണ്. അബൂ ഹുറൈറത്ത് ചിന്തിക്കുന്നു, എനിക്ക് എന്ത് ഖിദ്മയാ, ഞാൻ എന്ത് ചെയ്യാനാ. പക്ഷേ തങ്ങളെ വിട്ടില്ല, പള്ളിയിൽ തന്നെ താമസിക്കുന്നു. മക്കാരായ സ്വഹാബികൾ കച്ചവടത്തിന് വേണ്ടി പോകുന്നു, അബൂ ഹുറൈറത്ത് കച്ചവടത്തിന് പോയില്ല. മദീനക്കാരായ സ്വഹാബികൾ കൃഷിക്കാരാണ്, കൃഷിക്ക് വേണ്ടി പോകുന്നു, അബൂ ഹുറൈറത്ത് കൃഷിക്കും പോയില്ല. ഈ അബൂ ഹുറൈറത്തിനോട് തങ്ങൾ പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ തഅല്ലമിൽ ഖുർആൻ, ഈ ഖുർആൻ പഠിച്ചോ അബൂ ഹുറൈറ. വഅല്ലിമുന്നാസ്, ഇത് മറ്റു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ. ഈ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തോ. എത്ര കാലം, നിങ്ങൾക്ക് മരണം വരുന്നത് വരെ, മരിക്കുന്നത് വരെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊള്ളുക. മരിക്കുന്നത് വരെ ഖുർആൻ ഓതുക, പഠിക്കുക, അത് പഠിപ്പിക്കുക. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ ഓതാൻ പഠിക്കൽ മാത്രമല്ല, അതിന്റെ ആശയങ്ങൾ, അതിന്റെ ഫിഖ്, അതെല്ലാം ഖുർആനാണ് പഠിക്കുന്നത്. ഹദീസുകൾ ഖുർആന്റെ വിശദീകരണമാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും ഉള്ളടക്കമാണ് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട മസ്അലകൾ. അതുപോലെ നമ്മുടെ വിശ്വാസം, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തസൂഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ഈ ഖുർആൻ തന്നെയാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചോളൂ, മരിക്കുന്നത് വരെ പഠിച്ചോളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിർത്തിയില്ല. അബൂ ഹുറൈറ ഫഇന്ന താക്കൽ മൗത്ത് അലാ ദാലിക, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മരണം വന്നാൽ, ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് മരണം വരുന്നതെങ്കിൽ, ഫഇന്നൽ മലായികത തഹജ്ജൂന ഇലാ ഖബരിക കമാ യഹജ്ജുൻ നാസ് ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. നിയാല അബൂറൈറാ, ഇതുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മരണം വരുന്നതെങ്കിൽ, നീ പ്രിയപ്പെട്ട സഹോദരി ക്ലാസ്സിന് പോയതാണ്, ഖുർആൻ ക്ലാസ്സിന് പോയതാണ്, അല്ലെങ്കിൽ വാദ് കേൾക്കാൻ പോയതാണ്, ആ സമയത്ത് എന്തോ സംഭവിച്ചു, മരണം സംഭവിച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല തൊട്ട് മുമ്പത്തെ വ്യാഴാഴ്ച ഇതുപോലെ എടപ്പാൾ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ തിരിച്ചെത്തിയിട്ടില്ല, അപ്പോഴേക്ക് ഫോൺ വന്നു, ആ ക്ലാസ് കേൾക്കാൻ വന്ന ഒരു സഹോദരി മരിച്ചു പോയി, അല്ലാഹു ആ മഹദിക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. മരണ ഇൽമുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് മരിച്ചാൽ,
മരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂ ഹുറൈറ 24 മണിക്കൂറും വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഉമ്മമാരെ ഉപ്പമാരെ, കഅബത്തിന്റെ അടുത്ത് ആളുകളില്ലാത്തൊരു സമയമുണ്ടോ? അവിടെ നിസ്കാരമില്ലാത്തൊരു സമയമുണ്ടോ? അവിടെ പ്രാർത്ഥനയില്ലാത്തൊരു സമയമുണ്ടോ? അവിടെ തവാഫ് ഇല്ലാത്തൊരു സമയമുണ്ടോ? ഇല്ല, ഇല്ല. എല്ലാ സമയത്തും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ വന്നിട്ട് അവിടെ നിസ്കരിക്കുന്നു, തവാഫ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ നിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. അബൂ ഹുറൈറ, നിന്റെ ഖബറിന്റെ അരികിൽ നിന്ന് മലക്കുകൾ മാറി നിൽക്കുന്നൊരു സമയമില്ല. ഇൽമുമായി ബന്ധപ്പെട്ട് മരിക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ്, അവർക്ക് മക്കളില്ലാന്ന് കരുതി, നാട്ടുകാരുടെ സഹായമില്ലാന്ന് കരുതി, അവർക്ക് തലമുറയില്ലാന്ന് കരുതി. സുബ്ഹാനല്ലാഹ്, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ഖബറിൽ എല്ലാ സമയത്തും റബ്ബിന്റെ മലക്കുകളാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ അബൂ ഹുറൈറ ജീവിക്കാൻ വകുപ്പൊന്നുമില്ല, കൃഷിയില്ല, കച്ചവടമില്ല, ബിസിനസ് ഇല്ല, ജോലിയില്ല, എന്താണ് ജീവിക്കാൻ? എന്തെങ്കിലും തങ്ങൾ എനിക്ക് നൽകണം. അബൂ ഹുറൈറ, നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്? ഞാൻ ഒരു ചെറിയ ടെപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആ ടെപ്പിക്കകത്തുള്ളത്? ഫീ തംറാത്തുൻ, 10 താഴെയുള്ള കാരക്കകൾ, 10 താഴെയുള്ള കാരക്കകളാണ് ഈ കുപ്പിക്കകത്തുള്ളത്. ആ കുപ്പി തായി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് വാങ്ങുകയാണ്, വാങ്ങിയിട്ട് തങ്ങളൊന്ന് മന്ത്രിക്കുകയാണ്, എന്നിട്ട് അബൂ ഹുറൈറത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പറയുന്ന അബൂ ഹുറൈറ, കുല്ലു, ഇതിൽ നിന്ന് കഴിച്ചോളൂ, നിങ്ങൾ ഈ പാത്രത്തിൽ നിന്ന് കഴിച്ചോളൂ, മറ്റുള്ളവർക്ക് മുഴുവനും നിങ്ങൾ ഇതിൽ നിന്ന് കൊടുത്തോളൂ. ചെറിയ പാത്രം, 10 താഴെയുള്ള കാരക്ക, ഈ കാരക്ക നിങ്ങൾ കഴിച്ചോളൂ, മറ്റുള്ളവർക്ക് വേണ്ടുവോളം നിങ്ങൾ കൊടുത്തോളൂ. അല്ലാഹ് ഈ 10 കാരക്ക എത്ര കാലം കഴിക്കും, എത്ര ആൾക്ക് കൊടുക്കും, അതൊന്നും അബൂ ഹുറൈറ ചിന്തിച്ചില്ല, അതൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇത് പറയുന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആക്ഷയ പാത്രം അബൂ ഹുറൈറത്ത് തങ്ങൾ പറയുന്നു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതുവരെ ഞാൻ ആ കാരക്കയുടെ പാത്രത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നു, എന്റെ കൂടെയുള്ളവർക്ക് ഭക്ഷിപ്പിച്ചു കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തും എന്റെ ഭക്ഷണം അത് തന്നെയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹ് അല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ദീർഘമായ ഖിലാഫത്ത് കാലത്ത് എന്റെ എല്ലാ യാത്രയിലും ഞാൻ കൊണ്ടുപോയിരുന്നത് തങ്ങൾ തന്ന അക്ഷയ പാത്രം തന്നെ. ആ കാലത്തൊക്കെ എനിക്ക് ഭക്ഷണം അത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഖിലാഫത്ത് കാലത്തും അങ്ങനെ തന്നെ. പിൽക്കാലത്ത് തങ്ങളെ കൊല്ലപ്പെട്ടു, മദീനത്ത് വലിയ കലാപം നടന്നു. ആ കലാപത്തിൽ എന്റെ അക്ഷയ പാത്രം എനിക്ക് നഷ്ടപ്പെട്ടു. ഹമ്മുൽ ജിറാബി
വിഷമാനദി അല്ലാഹു എന്നെ കൊല്ലപ്പെട്ടപ്പോ ആളുകൾക്കൊക്കെ രണ്ടേ രണ്ട് ടെൻഷനാണ്, ആളുകൾക്കൊക്കെ ഒരു ടെൻഷനാണ്. വിഷമാനദി അല്ലാഹു എന്നെ കൊല്ലപ്പെട്ട ടെൻഷനാണ്, എനിക്ക് രണ്ട് ടെൻഷനാ രണ്ട് ദുഃഖമാ. അള്ളാഹുവിന്റെ റസൂല് എനിക്ക് നൽകിയിട്ടുള്ള അക്ഷയ പാത്രം നട്ടപ്പെട്ടു പോയി. അല്ലാ അല്ലാസ്മാൻ ഫാന്തങ്ങൾ കൊല്ലപ്പെട്ടു പോയി. ഈ രണ്ടു ടെൻഷനായി ശൂലാകുന്ന കാലത്തോളം തനിക്ക് ജീവിക്കുവാ തങ്ങൾ നൽകിയിരുന്ന അക്ഷയ പാത്രമായിരുന്നു. ബന്ധപ്പെട്ടാലുള്ള കാര്യമാണ് മക്കളെ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമു പറയുന്ന സദസ്സിനുള്ള ബഹുമാനാദരവുകൾ ഈ സദസ്സിന് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്. ഫാത്തിഹ സൂറത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ള മുഴുവൻ വേദങ്ങളും 404 കിതാബുകൾ. ഈ 104 കിതാബുകളിലുള്ള മുഴുവൻ ആശയങ്ങളും ഈ ഫാത്തിഹ സൂറത്തിൽ പടച്ചറബ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്ത് മാത്രമാണ് ഒരു മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും പഠിക്കൽ നിർബന്ധമായിട്ടുള്ളത്. മറ്റ് സൂറത്തൊന്നും പഠിച്ചില്ലെങ്കിൽ പഠിക്കാത്തതിന്റെ പേരിൽ കുറ്റം കിട്ടുന്നതല്ല, ശിക്ഷ കിട്ടുന്നതല്ല. ഹസനാത്ത് വർദ്ധിപ്പിക്കാത്തതിന്റെ പേരിൽ അവന് ദറജാത്തുകൾ കുറഞ്ഞെന്ന് വന്നേക്കാം. അതേ സമയത്ത് പഠിച്ചില്ല എന്നതിന്റെ പേരിൽ അവന് ശിക്ഷയില്ല. അതേ സമയത്ത് ഫാത്തിഹ സൂറത്തിലെ ഏതെങ്കിലും ഒരക്ഷരം ഒരാൾക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഓതാൻ അറിയില്ലെങ്കിൽ അവന് പരിപൂർണ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയൂല. അവൻ കുറ്റക്കാരനാ. കാരണം എന്തേ? ഫാത്തിഹ സൂറത്ത് അത് ഖുർആൻ മുഴുവനും ഓതുന്നതിന് തുല്യമാണ്. ഖുർആനോ മറ്റു വേദങ്ങൾ മുഴുവനും ഓതുന്നതിന് തുല്യമാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള പടച്ച റബ്ബിന്റെ ഗ്രന്ഥങ്ങളിലുള്ള സർവാശയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനിലുള്ള എല്ലാ ആശയങ്ങളും ഉൾപ്പെടുത്തപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സുബ്ഹാനല്ലാഹ്. ആ സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. വിശ്വാസങ്ങളെ കുറിച്ച് മുഴുവനും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും കൂട്ടത്തിൽ പറയുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നാള്. എല്ലാറ്റിനും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. എല്ലാ നന്മയ്ക്കും പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. ഒരു നന്മയ്ക്കും ഒഴിഞ്ഞു പോകാതെ, ഒരു തിന്മയും ഒഴിഞ്ഞു പോകാതെ കൃത്യമായ നീതി അനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന ദിവസം. ആ ദിവസത്തെ കുറിച്ച് നല്ല പരാമർശം അതിലുണ്ട്. ഞാൻ ഓർക്കുകയാ, മനുഷ്യൻ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ ഹസനാത്തിനും പ്രതിഫലം കിട്ടും, എല്ലാ സയ്യിആത്തിനും പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്. എന്തൊരു നീതി നടപ്പാക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, ഇമാം തുർമുദി തങ്ങൾ തന്റെ ജാമിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. യാ റസൂലല്ലാഹ്, റസൂലേ, ഇന്നലീ മംലൂക്കീന, എനിക്ക് കുറെ അടിമകളുണ്ട്, ഖാദിമീങ്ങളുണ്ട്. ആ അടിമകൾ കുറെ എണ്ണമുണ്ട്. യുക്കദ്ദിബൂനനി, പലപ്പോഴും അവരെന്നോട് കളവ് പറയാറുണ്ട്. വയഹൂനൂനനി, എന്നെ അവര് വഞ്ചിക്കാറുണ്ട്. വയഴ്സൂനനി, ഞാൻ പറഞ്ഞ പലതും അവര് അനുസരിക്കാറില്ല. അടിമകൾ യജമാനന് അനുസരിക്കണം, യജമാനനെ ശരിക്കും അനുസരിക്കണം, യജമാനന് ഗുണകാംക്ഷിക്കണം, യജമാനന്റെ സമ്പത്തും ശരീരവും ശരിക്ക് സംരക്ഷിക്കണം. അവരുടെ
ഭക്ഷണം അവർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങൾ മുഴുവനും യജമാനന് വഴിപ്പെട്ട് ജീവിക്കണം. ഇതല്ലേ നിയമമുള്ളത്? എന്റെ അടിമകൾ എന്നോട് കളവ് പറയാറുണ്ട്, വഞ്ചിക്കാറുണ്ട്, അനുസരണക്കേട് കാണിക്കാറുണ്ട്. അപ്പോൾ വാഷ്ടിമും ഞാൻ അവരെ ചീത്ത പറയാറുണ്ട്, ഞാൻ അവരെ ശിക്ഷിക്കാറുണ്ട്. നമുക്ക് അടിമകളില്ലെങ്കിലും ഓരോ ഉമ്മയും ഉപ്പയും ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ മക്കൾ എങ്ങനെയാണ്? നമ്മുടെ മക്കൾ ചിലപ്പോൾ നമ്മോട് കളവ് പറയും, ചിലപ്പോൾ മക്കൾ നമ്മളെ വഞ്ചിക്കും, ചിലപ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന അനുസരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ മക്കളോട് നാം ദേഷ്യപ്പെടാറുണ്ട്, അവരെ നമ്മൾ ശിക്ഷിക്കാറുണ്ട്. അതുപോലെ ഉസ്താദ് തന്റെ മുത്തല്ലിമീങ്ങളെ ശിക്ഷിക്കാറുണ്ട്, അതവ് പഠിപ്പിക്കാറുണ്ട്, മുത്തല്ലിമീങ്ങളോട് ചീത്ത പറയാറുണ്ട്. ഇതാണ് ഈ സ്വഹാബി വന്ന് പറഞ്ഞത്, തങ്ങളെ കൈഫാന മിൻഹും, ഈ കുട്ടി ഈ അടിമകളും ഞാനും തമ്മിലുള്ള നിലപാട് എന്തായിരിക്കും നാളെ റബ്ബിന്റെ മുൻപിലെത്തുമ്പോൾ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുഹ്സബു മാ ഖാനൂക വമാ സൗക വമാ യക്ദിബൂനക, അതേ നിന്നെ അവര് വഞ്ചിച്ചതും നിന്നോട് കളവ് പറഞ്ഞതും നിന്നെ അവർ അനുസരിക്കാത്തതും നീ അവരെ ചീത്ത പറഞ്ഞതും നീ അവരെ ശിക്ഷിച്ചതും എല്ലാം ഒന്ന് തൂക്കപ്പെടുന്നതാണ്. രണ്ടും കൂടി തൂക്കിയിട്ട് നീ അവരെ ചീത്ത പറഞ്ഞതും ശിക്ഷിച്ചതും അവർ നിന്നോട് അനുസരണക്കേട് ചെയ്തതും ഒരേപോലെ സമമാണെങ്കിൽ ഫലാ ലക വലാ അലൈക, അതിന്റെ പേരിൽ നിനക്ക് പ്രത്യേകം ശിക്ഷയോ രക്ഷയോ ഉണ്ടാവില്ല. കഫാഫായി തീർന്നു, അത് പരസ്പരം തുല്യമായി തീർന്നു, അതുകൊണ്ട് നിനക്കൊന്നും വരാനില്ല. അതേ സമയത്ത് നീ അവരെ ശിക്ഷിച്ചതും ചീത്ത പറഞ്ഞതും അവര് നിന്നോട് ചെയ്തതിനേക്കാൾ കുറവാണെങ്കിൽ അവർ നിനക്കനുസരിക്കാത്തതും അവർ നിന്നെ വഞ്ചിച്ചതും അതിനേക്കാൾ കുറവാണ് നീ അവരെ ശിക്ഷിച്ചതും ചീത്ത പറഞ്ഞതുമെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് വലിയ ഫളൽ ഉണ്ടാകുന്നതാണ്, അള്ളാഹുവിന്റെ അടുത്തേക്ക് ശ്രേഷ്ഠതയുണ്ടാകുന്നതാണ്, അതിന് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓ മുസ്ലിമീങ്ങളെ, മറിച്ച് മുത്തുനബി പറയുകയാണ്, നിന്നെ അവര് നിന്നെ അവർ അനുസരിക്കാത്തതും നിന്നോടവർ കളവ് പറഞ്ഞതും നിന്നെ വഞ്ചിച്ചതും നീ അവരെ ചീത്ത പറഞ്ഞതും അവരെ നീ ശിക്ഷിച്ചതും രണ്ടും കൂടി ഒന്ന് തൂക്കി നോക്കുമ്പോ നിന്റെ ശിക്ഷ കൂടുതലാണ്, നിന്റെ ചീത്ത കൂടുതലാണ്. അല്ലാ അല്ലാ, അതിന് നിന്നോട് കൃത്യമായിട്ടവർ പ്രതികാരം ചെയ്യുന്നതോ നിന്റെ നന്മാതിന് വേണ്ടി നൽകേണ്ടി വരുന്നതോ ഹസനാത്ത് കൊടുക്കേണ്ടി വരുന്നതോ? മക്കളാണെന്ന് കരുതി, ശിഷ്യന്മാരാണെന്ന് കരുതി, നമ്മുടെ ഖാദിമീങ്ങളാണെന്ന് കരുതി, ഭാര്യയാണെന്ന് കരുതി, അനുസരണക്കേട് ചെയ്യുന്നു എന്ന് കരുതി, നമ്മളെ പ്രയാസപ്പെടുത്തുന്നു എന്ന് കരുതി, അതിന്റെ കൃത്യമായ അളവിനേക്കാൾ കൂടുതൽ ശിക്ഷിച്ചുകൂടാ, ചീത്ത പറഞ്ഞുകൂടാ, അത്രയും കൃത്യമായി നീതി നടപ്പാക്കുന്ന ദിവസമാത്രക്കും നീതി അന്ന് നടപ്പാക്കും. ഈ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന് മുതൽ ഈ അടിമകളും ഞാനുമായിട്ട് ഒരിക്കലും ഇനി ബന്ധമില്ല, അല്ലാഹുവിന് വേണ്ടി അവരെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ല. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറത്തിൽ പറയുന്ന നീതി, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, എന്തൊരു നീതിയാണ്! മക്കളെ, ദുനിയാവിൽ ചെയ്യുന്ന സർവ ഹസനാത്തുകൾക്കും സയ്യാത്തുകൾക്കും വളരെ വ്യക്തമായിട്ട് പ്രതിഫലം കിട്ടുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ദിവസം മനുഷ്യരെ മാത്രമല്ല ഒരുമിച്ച് കൂട്ടുന്നത്, മനുഷ്യേതര ജീവികളെ മുഴുവനും റബ്ബ് ഒരുമിച്ച് കൂട്ടിപ്പോയി. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കുറവുള്ള ന്യൂനപക്ഷം മനുഷ്യരാണ്. മനുഷ്യരെ പത്തിരട്ടി ജിന്നുകളാണ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും പത്തിരട്ടി കരയിലെ മൃഗങ്ങളോ? അതേ, മനുഷ്യരും ജിന്നുകളും കരയിലെ മൃഗങ്ങളും, അതിന്റെ പത്തിരട്ടി കടലിലെ ജീവികളോ? ഏറ്റവും കുറവുള്ളത് മനുഷ്യരാണ്. എന്നാൽ പടച്ചറബ് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി, ജിന്നുകളെ ഒരുമിച്ച് കൂട്ടി, അതിന്റെ ചുറ്റുഭാഗത്തുമായി ലോകത്തുള്ള സർവ ജീവികളെയും അല്ലാഹ് ഒരുമിച്ച് കൂട്ടുന്നതാ. ചെറിയ ചെറിയ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ പുഴുക്കൾ മുതൽ, അതേ ബാക്ടീരിയ മുതൽ ആന മുതൽ ആന വരേക്കുമുള്ള വലിയ വലിയ ജീവികളെ, ചെറിയ ചെറിയ പെരന് മുതൽക്ക് തിമിംഗലം വരെയുള്ള മനുഷ്യങ്ങളെ വരെ അള്ള മുഴുവനും ഒരുമിച്ച് കൂട്ടി. നിങ്ങൾ കാണാറില്ലേ, നമ്മളെ നാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോ ചില നായ മറ്റു നായ്ക്കളെ കടിക്കുന്നത് കാണാം, കാക്ക മറ്റു കാക്കയെ കൊത്തുന്നത് കാണാം, കോഴി വേറെ കോഴിയെ കൊത്തുന്നത് കാണാം, പൂച്ച വേറെ പൂച്ചയെ കടിക്കുന്നത് കാണാം, പരസ്പരം കടിച്ചു കീറുന്നത് കാണാം, തമ്മിൽ കലഹിക്കുന്നത് കാണാം. ഈ വക മുഴുവനും റബ്ബ് ഒരുമിച്ച് കൂട്ടുന്നതാ. ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ദുനിയാവിൽ വെച്ച് ഏതൊരു ജീവിയാണ് മറ്റു സഹജീവിയെ ഉപദ്രവിച്ചത്, വേദനിപ്പിച്ചത്, അതിനെ കൊണ്ട് പടച്ചറബ് കൃത്യമായിട്ട് നീതി നടപ്പാക്കുന്നതാ. ആരോഗ്യവതിയായ ഒരു പൂച്ച, ആരോഗ്യം കുറഞ്ഞൊരു പൂച്ചയെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂച്ചക്ക് ആരോഗ്യം തിരിച്ചു കൊടുത്തിട്ട്, ശക്തി തിരിച്ചു കൊടുത്തിട്ട് മറ്റേ പൂച്ചയെ കടിക്കുന്നതാ. കൊമ്പുള്ള ഒരു കാള കൊമ്പില്ലാത്തൊരു കാളയെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിക്കുന്നതാ. കടുവയിലും സിംഹങ്ങളിലും മറ്റു മൃഗങ്ങളിലും ഈ രൂപത്തിൽ പടച്ചറബ് നീതി നടപ്പാക്കുന്നതാ. ഇതൊക്കെ വരാൻ പോകുന്നതാ. മാലിക് യൗമിദ്ദീൻ എല്ലാ ജീവികളെയും ഈ രൂപത്തിൽ നീതി കിസാസ് എടുക്കുന്നത്, നീതി നടപ്പാക്കുന്നത് ഞാനും നിങ്ങളും നോക്കി ഇങ്ങനെ കാണുകയാണ്. ഇതെല്ലാം തീരുമ്പോ ഈ മൃഗങ്ങളിൽ ഓരോ മൃഗത്തോടും പറയുന്നു, കുനീ തുറബാ, നിങ്ങൾക്ക് സ്വർഗം പ്രതീക്ഷയില്ല, നരകത്തിലേക്ക് നിങ്ങളെ ഇടുന്നുമില്ല, നിങ്ങൾക്ക് തെഗ്രീഫില്ല, അതുകൊണ്ട് നിങ്ങളെ ലക്ഷ്യം തീർന്നു പോയി, അതുകൊണ്ട് നിങ്ങൾ മണ്ണാവുക. സ്വർഗം പ്രതീക്ഷിക്കാനില്ലല്ലോ, സ്വർഗം പ്രതീക്ഷിച്ച് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, നരകം നിങ്ങൾ പേടിക്കേണ്ടതുമില്ലല്ലോ, നിങ്ങൾക്ക് തെഗ്രീഫില്ലല്ലോ, നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഈ കോടാനുകോടി ജീവികള് പടച്ചറബ്ബിന്റെ മുൻപിൽ സുജൂദി ചെയ്തു. സുജൂദിൽ കിടക്കുന്ന സമയത്ത് മഹാനായ റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകൾ പറയും, വേണ്ട വേണ്ട, ഇത് സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ല, ഇബാദത്തിന്റെ സ്ഥലമല്ല, ഇവിടെ സുജൂദ് കൊണ്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യേണ്ടതില്ല. അഹ്റുസമാല മക്കളെ, ഇത് പറയുമ്പോ ഈ കോടാനുകോടി ജീവികള്, മൃഗങ്ങള്, കോഴികള്, പൂച്ചകള്, നായകള്, മറ്റു മൃഗങ്ങള് പറയുന്നു, അല്ലാ അല്ലാ, ഇബാദത്ത് ചെയ്തതല്ല. ഈ മനുഷ്യന്മാരുടെയും ജിന്നുകളെയും സ്ഥിതി ഓർത്തിട്ട് ഞങ്ങൾ ചെയ്തു പോയതാ. ഇവര് എത്ര ദയനീയമായിട്ടാണ് നിൽക്കുന്നത്, എത്ര കാലമായി അവര് നിൽക്കുന്നു, ഇനി എത്ര കാലം അവര് നിൽക്കാറുണ്ട്, വെറുതെ വെറുതെ നിൽക്കുകയല്ല. ഓ മുസ്ലിമീങ്ങളെ,
മശ്ശറയിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് വെറുതെ കുത്തന നിൽക്കുകയല്ല, ഓരോരുത്തരും പ്രത്യേക മോഡലിലാ നിൽക്കുന്നത്, 120 വരികളിലാ നിൽക്കുന്നത്, ഓരോ വരിയിലുള്ളവരെയും തിരിച്ചറിയാൻ പ്രത്യേകം അടയാളങ്ങളാണ്. ലോകത്ത് വെച്ച് കള്ളുകുടിച്ച മനുഷ്യന്മാര് മഷറിൽ നിൽക്കുന്നത്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച ആളുകൾ വഴി നിൽക്കുന്നത്, അവരെ വയറ് മൊത്തം വീർത്തിട്ടുണ്ട്, അവരെ കുടലി പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, അവരെ ചുണ്ടിത വികസിച്ച് പൊക്കിളിലെത്തിയിട്ടുണ്ട്, മേലെ ചുണ്ടെത്തിയിട്ട് ആ ഭൂർദാവിലേക്ക് ചുരുണ്ടുകൂടിയിട്ടുണ്ട്, ആചാരബാഹുവായിട്ട് ശരീരം വികസിച്ചിട്ടുണ്ട്, അവരെ കൈകളിൽ പാനപാത്രമുണ്ട്, ആ പാനപാത്രം കൊണ്ട് ഇങ്ങനെ ചരങ്ങൾ വേന്തുന്നുണ്ട്, ഈ നിലക്ക് നിൽക്കുന്നുണ്ട്. 70,000-80,000 കൊല്ലം കൊണ്ട് ഒരു ഒട്ടകത്തിന് നടന്നാലെത്താത്ത അത്രയും ദീർഘമായ സെഫില് നിൽക്കുന്നുണ്ട്. അല്ലാഹ് വല്ലാത്തൊരു നൃത്തമാണ്. അങ്ങനെ അതേ സമയത്ത് വ്യഭിചരിച്ചവർക്ക് വേറെ രൂപത്തിൽ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അടയാളങ്ങൾ ഉള്ളത് കൊണ്ട് ആ കൃത്യമായിട്ട് അവിടെ നിർത്തപ്പെടുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ മന്നയും മൃഗങ്ങൾ പറയുന്നത്, ഞങ്ങളെ റബ്ബ് ഇതുപോലെ ഞങ്ങളെ നിർത്തിയില്ലല്ലോ, ഞങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ, അവഗണിച്ചില്ലല്ലോ. ഇതോർത്തുകൊണ്ട് പടച്ചറപ്പിന് ശുക്രായിട്ട് ഞങ്ങൾ സുജൂദി ചെയ്തതാ എന്ന് പറയുന്നു. ശേഷം അവര് മണ്ണായി തീരുന്നു. അല്ലാ അല്ലാ, ഈ ദുനിയാവിന് ഞാനും നീയും കാണുന്ന പൂച്ചയും അതേക്ക് മൃഗങ്ങളും പന്നിയും അതുപോലെ പട്ടിയും മറ്റുള്ള സകല ജീവികളും അവിടെ മണ്ണായി തീരുന്നു. ആ മൃഗങ്ങളെ മണ്ണെടുത്തിട്ട് മശ്ശറിൽ നിൽക്കുന്ന ആളുകളെ തലകളിലേക്ക് അവരെ മുഖങ്ങളിലേക്ക് വാരി വിതറുന്നു. ദുനിയാവിൽ ഒരു പട്ടി ചത്തുപോയി, അത് ചീഞ്ഞു പോയി, അത് മണ്ണായി തീർന്നു. ആ മണ്ണ് നിന്റെ മുഖത്തെറിഞ്ഞാൽ ആഖിർസമാനിലെ മക്കളെ, ഈ കോടാനുകോടി ജീവികള് മണ്ണായി തീർന്നത് ആ മണ്ണെടുത്തിട്ട് അക്രമികളുടെ കുറ്റവാളികളുടെ തമ്മാടികളുടെ മുഖങ്ങളിലേക്ക് തലകളിലേക്ക് എടുത്ത് വലിച്ചെറിയുന്നതാ. തങ്ങള് പറഞ്ഞതാ, ഹബീബ് പഠിപ്പിച്ചതാ, അങ്ങനെ ദിവസം വരാനുള്ളതാ, അത് യൗമുദ്ദീനാ കേൾക്കണോ. അത് കഴിഞ്ഞിട്ടാ പിന്നെ നമുക്കൊരു പാലം കടക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ പാലത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കവരാണ്, സ്വർഗത്തിന് വേണ്ടി നോമ്പെടുത്തവരാണ്, സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ്, സ്വർഗത്തിന് വേണ്ടി അമല് ചെയ്തവരാണ്, നരകത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഈ സ്വർഗമെന്ന് പറയുന്നത് നരകത്തിന്റെ അക്കരയാണ്. ഈ നരകത്തിന്റെ മുകളിൽ ഒരു പാലമുണ്ട്, ഈ പാലം കടക്കാതെ ഒരാളും സ്വർഗത്തിലെത്തൂല. അമ്പിയാക്കളെത്തൂല, ഔലിയാക്കളെത്തൂല, ആലിമീങ്ങളെത്തൂല. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, ഈ നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ടിരിക്കുന്ന സ്ഥാപിക്കപ്പെട്ട പാലം കടക്കാതെ ഒരാളും സ്വർഗത്തിലെത്തൂല. അങ്ങനത്തെ ഒരു പാലമുണ്ട്. ഫമൻ സുൽജിയാ നിന്നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. അതുകൊണ്ട് പെങ്ങളെ ചെറുപ്പക്കാരെ, രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ഈ പാലം കടന്നിട്ട് നിന്റെ രണ്ടു കാലും സ്വർഗത്തിലെത്തിയിട്ടല്ലാതെ വിജയിച്ചു എന്ന് പറഞ്ഞുകൂടാ, രക്ഷപ്പെട്ടെന്നുറപ്പിച്ചുകൂടാ, സമാധാനിച്ചുകൂടാ, വിശ്രമിച്ചുകൂടാ, ആഗ്രഹിച്ചത് പറഞ്ഞുകൂടാ. മുഹമ്മദുർ റസൂലുള്ളാ. എന്നാൽ ഈ പാലത്തിന്റെ വലിപ്പം അറിയുന്നത് നിങ്ങൾ ചോദിക്കും എന്തിനാ പറയണത്, അത് പറയേണ്ട കാര്യമുണ്ട്. ആ പാലത്തിന്റെ വലിപ്പത്രേ നിങ്ങൾ അറിയുന്നത്, സിറാത്ത് പാലം എത്ര വലിപ്പം ഉണ്ടാവുന്നു,
എടാ കുറ്റിപ്പുറം പാലത്തിന്റെ അത്ര അല്ലാ ആ പാലത്തെ പറ്റി വിശേഷിച്ചായ ശറുള്ള കായിതൊക്കെ പറഞ്ഞിരേ ഉസ്റാത്തു ഹഖ്ഖുൻ അത് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കണം അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രം നിസ്കരിച്ചാ മതി നിസ്കരിക്കണ്ട ആ പാലം മുടിയേക്കാൾ നേർമയുള്ള പാലമാണ് വാളിനേക്കാൾ മൂർച്ചയുള്ള പാലമാണ് കുഴപ്പമില്ല പക്ഷെ ആ പാലത്തിലൂടെ കടക്കാനുള്ള കൊല്ലെത്രയാ 15,000 കൊല്ലം ആ പാലത്തിലൂടെ പോകണം 15,000 കൊല്ലം നമ്മൾ ഈ മഹ്ശറാക്ക് പറഞ്ഞ ബന്ധം മനസ്സിലാക്കി ഒരു മനുഷ്യൻ ഈ ദുനിയാവില് 100 വയസ്സ് ജീവിച്ചാല് 100 വയസ്സ് ജീവിച്ചാരെങ്കിലും ഇവിടെ ഉണ്ടോ വേണ്ട 100 വയസ്സുള്ളവരുണ്ടോ ആ 100 വയസ്സ് ഒരാൾ ജീവിച്ച നമ്മൾ എന്താ പറയാ വല്ലാത്ത ആയുസ്സുള്ള മനുഷ്യട്ടോ എത്ര കാലം എന്നാ 100 വയസ്സൊരു മനുഷ്യൻ ജീവിച്ചാൽ എത്ര ദിവസം ഉണ്ടാവും അറിയാം 100 വയസ്സ് ആയുസ്സുള്ള ഒരു മനുഷ്യൻ ഈ ദുനിയാവില് എത്ര ദിവസം ജീവിച്ചിട്ടുണ്ടാവും അധികമൊന്നുമില്ല 35,600 ദിവസം 35,600 ദിവസമാണ് 100 വയസ്സ് ജീവിച്ച ഒരാൾ ഇവിടെ ജീവിക്കണേ മൈസറയിലെ ഒരു ദിവസം എത്രയാണ് 50,000 ദിവസമല്ല 50,000 കൊല്ല നിങ്ങൾ കൂട്ടിക്കോളി മൈസറയിലെ ഒരു ദിവസം 50,000 കൊല്ലം 100 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ച മനുഷ്യൻ 35,600 ദിവസം എങ്കിൽ ഈ മഹ്ശറ എന്ന് പറയുന്ന കാലം എത്രയാണ് മഹ്ശറ ആകെ ഒരു ദിവസം നല്ല ഖുർആനുണ്ട് മഹ്ശറ എത്ര ദിവസം ഖുർആനല്ലാതെ പറഞ്ഞിട്ടില്ല മഹ്ശറ 50,000 കൊല്ലാണ് മഹ്ശറ എന്ന് ഖുർആനിന്റെ ഹദീസിൽ ഒന്നും പറഞ്ഞിട്ടില്ല അന്നത്തെ ഒരു ദിവസത്തിന് ഇന്നത്തെ 50,000 കൊല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനത്തെ എത്ര ദിവസമാണ് അത് പറഞ്ഞിട്ടില്ല എന്താ ബംഗളി മനസ്സിലാക്കുന്നത് എങ്കിൽ ഈ പാലം 15,000 കൊല്ലം കൊണ്ട് കടക്കാനുള്ള പാലം പാലം കടക്കാൻ നമ്മൾ ചിലവര് പാലം കടന്നിട്ടുണ്ടേ നമ്മള് വിശ്വസിക്കുന്ന വിശ്വാസത്തെ പറ്റി അറിയണ്ടേ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് മക്കയിലെ ആൾക്കാർ മുത്തുനബിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇന്നക്കാല മജു ഇവന് ഭ്രാന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി അവര് പറഞ്ഞു ഇവന് ഭ്രാന്താണ് എറിയടാമനെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചത് ഇത് പറഞ്ഞപ്പോളാ അതുകൊണ്ടാ കല്ലെറിഞ്ഞത് അതുകൊണ്ടാ ഭ്രാന്തൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ നാട് കടത്തിയത് അതുകൊണ്ടാണ് തലക്ക് 100 വട്ടം പ്രഖ്യാപിച്ചത് നിങ്ങൾ നിസ്കരിക്കണട്ടോ എന്ന് പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ഭ്രാന്തനെന്ന് ആരും പറഞ്ഞിട്ടില്ല നിസ്കരിക്കാൻ പറയുന്ന മുഹമ്മദിന് ഭ്രാന്തെന്ന് ആരും പറഞ്ഞിട്ടില്ല നോമ്പ് നോൽക്കാൻ പറഞ്ഞ മുഹമ്മദിന് ഭ്രാന്തെന്ന് ആരും പറഞ്ഞിട്ടില്ല കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞ മുഹമ്മദിന് ഭ്രാന്തെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇത്തരം കാര്യങ്ങൾ ഇയാൾക്ക് ഭ്രാന്ത നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ 15,000 കൊല്ലത്തിൽ 5,000 കൊല്ലം ഈ പാലം ഇങ്ങനെ താഴ്ത്തുക ഇറങ്ങണം പിന്നെ 5,000 കൊല്ലം ഈ പാലം നേരെ പിന്നെ 5,000 കൊല്ലം മേലെ ഈ 15,000 കൊല്ലം കൊണ്ട് കടക്കാനുള്ള പാലാണെങ്കിൽ ഈ പാലത്തിന് ദൂരത്ര ഉണ്ടാവും അതൊക്കെ കണക്കൂട്ടിയ കിട്ടുമല്ലോ ഇപ്പൊ ജമ്മു കസൂറാക്കാനുള്ള യാത്രയുടെ കൺസഷൻ ദീർഘത യാത്ര എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാ 132 കിലോമീറ്റർ അതെന്താ അങ്ങനെ വന്ന് അതെ ലഗേജ് നല്ല ഭാരം ചുമന്ന ഒട്ടകം നടന്നാൽ നടക്കുന്ന സാധാരണത്തെ നടത്താൻ 2 ദിവസം നടത്താണ് സാധാരണ വിശ്രമിക്കുന്ന സമയമൊക്കെ കൂട്ടി നല്ല ഭാരം ചുമന്ന ഒട്ടകങ്ങൾ നടന്നാൽ നടക്കുന്ന ദൂരം 2 ദിവസം നടന്നാൽ നടക്കുന്ന ദൂരാണ് 132 എങ്കിൽ ആ കണക്ക് അനുസരിച്ച് നോക്കിയാൽ 15,000 കൊല്ലം നടന്നാൽ എത്ര കിലോമീറ്റർ നടക്കും ആ കണക്കനുസരിച്ച് കൂട്ടിക്കൊള്ളൂ
രണ്ടു ദിവസം കൊണ്ട് ഭാരം ചുമന്ന ഓട്ടങ്ങും 132 കിലോമീറ്ററാണ് നടക്കുന്നതെങ്കിൽ 10,000 കൊല്ലം കൊണ്ട് മനുഷ്യൻ നടക്കുമ്പോൾ എത്ര നടക്കും? 70,30,60,000 കിലോമീറ്റർ നടക്കും. കൂട്ടിയൊക്കെ അത്ര ദൂരണ്ട് ഈ പാലം. ഈ പാലം കടക്കാൻ നടക്കല്ലാത്ത വേറൊരു സംവിധാനമില്ല, നടക്കന്നെ വേണം. അതേസമയത്ത് മനുഷ്യന്റെ കബറിൽ നിന്ന് മനുഷ്യൻ സഹിറയിലേക്ക് പോകുന്നുണ്ട്. അവിടെ മുഅ്മിനീങ്ങൾക്ക് വാഹനങ്ങളുണ്ട്. അവനവന്റെ കബറിന്ന് മൈസറാണ് സാഹിറ, ഇദാഹും ബി സാഹിറ, സാഹിറ എന്ന സ്ഥലത്ത് അവിടേക്ക് മനുഷ്യൻ ഇങ്ങനെ പോവുക. അതിന് പോകാൻ മുഅ്മിനീങ്ങൾ അല്ലാഹു തആല പറയും, മലായിക്കത്തീ എന്റെ അടിമകളെ നിങ്ങൾ നടത്തരുത്. ഒതുഴിയ തർത്തവത്ത് ഇന്റെ മൃഗമുണ്ടാവും, അടിച്ചു പൊളി ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ ഉണ്ടാവും. അല്ലാത്ത ആളുകൾക്ക് കൈതെങ്കിലും ഉണ്ടാവും. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നടന്നു പോകേണ്ടി വരില്ല, വാഹനത്തിലാണ് പോവുക. അല്ലാത്തവർ നടന്നാണ് പോവുക. അതൊക്കെ ഭയങ്കര വിഷയം. ഞാൻ അതിന്റെ വിഷയമല്ല, ഞാൻ ഇത് ഇത് ഓർമ്മപ്പെടുത്തിയതാണ്. എലുമിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞതാണ്. എന്നാൽ ഈ പാലം കടക്കൽ നടന്നുകൊണ്ട് മാത്രം, ഞാൻ ചോദിക്കുന്നു, ഇത്രയും അധികം നടക്കാൻ നമുക്ക് കഴിയുമോ? ഇത്രയും കിലോമീറ്റർ നടക്കാൻ നിന്റെ മുട്ടിന് കെലിപ്പുണ്ടോ? നമ്മൾ പള്ളിയിലേക്ക്, തൊട്ടടുത്ത പള്ളിയിലേക്ക് നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ബൈക്കിനാണ് വരാറുള്ളത്. സുബ്ഹാനല്ലാഹ്, ബസ്സിറങ്ങിയിട്ട് വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചാണ് പോകാറുള്ളത്. അര കിലോമീറ്റർ പോലും നടക്കാൻ നമുക്ക് കഴിയലില്ല. ആർക്കാ നടക്കാൻ കഴിയ? നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് ഓട്ടോ പിടിക്കാത്തത് റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ അവിടേക്ക് ഓട്ടോ പിടിക്കും. അത്രയും നമുക്ക് നടക്കാൻ കഴിയൂല മോനെ പെങ്ങളെ. ഈ പാലം എനിക്കും നിനക്കും ഒക്കെ ഒന്ന് നടന്ന് അക്കരെ എത്തണമല്ലോ. ഈ പാലം നടന്നു കടക്കാൻ എന്താണ് സംവിധാനമുള്ളത്? അതിന് പടച്ചറപ്പ് ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹനു നുഹിയിൽ മൗത്ത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അസ്വൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹ് അല്ലാഹ്, ഈ ദുനിയാവിൽ വെച്ച് നടക്കുന്ന ചില നടത്തങ്ങളെ, ചില കാലടിപ്പാടുകളെ നാം എഴുതി വെക്കുന്നുണ്ട്. ആ കാലടിപ്പാടുകൾ ഒരു ചവിട്ടിന് 100 ചവിട്ട് വെക്കാനുള്ള ശക്തി കിട്ടുന്ന ചില നടത്തങ്ങളുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് നടക്കുന്ന ചില നടത്തങ്ങൾ, ആ നടത്തത്തിൽ ഒരു കാലെടുത്ത് വെച്ചാൽ ഈ പാലം കടക്കുമ്പോ നിനക്ക് 100 അടി വെക്കാൻ അതുകൊണ്ട് കഴിയും. അതിന് പറ്റുന്ന ചില നടത്തങ്ങളുണ്ടോ? ഏതാണ് ആ നടത്തമെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഉമ്മമാര് മറന്നു പോകണ്ട, ചെറുപ്പക്കാര് മറന്നു പോകണ്ട, ഈ പാലം നമുക്ക് കടക്കാനില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നില്ലേ, അജിബുത്തുൽ ലൈലത്തുൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു, ഒരു സ്വപ്നം കണ്ട് അത്ഭുതപ്പെട്ടു പോയതാ. തങ്ങളെ സ്വപ്നം നുബുവ്വത്തിന്റെ ഭാഗമാ, റബ്ബിന്റെ വഴിയാ. വിശ്വസിക്കാതിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാതിരുന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാ, കാഫിറായി പോകുന്നതാ. തങ്ങൾ പറയുകയാ,
ഒരു മനുഷ്യനെ ഞാൻ സിറാത്ത് പാലത്തിൽ നടക്കുന്നത് കണ്ടു. ആ മനുഷ്യൻ കുറേ ഇരുന്ന് ഇരുന്ന് നിരങ്ങുന്നു. ഫമഹദൂഷൻ ഇടക്കിടക്കവൻ അതിൽ വീഴുന്നു. വീഴുമ്പോൾ പിടിച്ച് വീണ്ടും രക്ഷപ്പെടുന്നു. വീണ്ടും അവനെ അതാ കൊക്കെ കൊണ്ട് വലിക്കപ്പെടുന്നു. ആർത്ത് കരഞ്ഞവൻ പിടിച്ചു നിൽക്കുന്നു. ആ നിലക്ക് പാലം കടക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അത്ഭുതപ്പെട്ടു. ഹബീബ് തങ്ങൾ പറയുന്നു, അപ്പോഴാണ് ആ മനുഷ്യൻ എന്റെ മേൽ ചൊല്ലിയ സ്വലാത്ത് വരുന്നത്. ഹബീബായ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിയാണ് ഏറ്റവും ചുരുങ്ങിയത് 42 ഗുണങ്ങളാണ്. 42 ഗുണങ്ങളും ഹദീസിൽ തങ്ങൾ പറഞ്ഞതാണ്. അത് പറയാൻ എനിക്ക് സമയമില്ലാത്തതാണ്. അതുകൊണ്ട് അതിൽപ്പെട്ട ഒരു കാര്യം തങ്ങൾ പറഞ്ഞതാണ്. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാ, ആ സ്വലാത്ത് ഇതാ പാലത്തിലേക്ക് വരുന്നു, അവനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് എന്താ, ആ വലിയ പാലം കടക്കുമ്പോ ഈ കിലോമീറ്ററുകളോളം അല്ലാഹുവേ ഈ 70,30,65,000 കിലോമീറ്റർ ദീർഘമായ ഈ പാലം കടക്കുമ്പോ ഈ പാലത്തിൽ നിനക്ക് വീണു പോവാതിരിക്കാൻ, നിന്റെ മുട്ടുങ്കാല് ശക്തി കിട്ടാൻ, നീ വഴുതി വീഴാതിരിക്കാൻ, 100 അടി വെക്കാൻ, ഒരു ചവിട്ട് കൊണ്ട് 100 അടിക്ക് ശക്തി കിട്ടാൻ 10 നടത്തം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു നടത്തമാണ് പെങ്ങളെ പുരുഷന്മാരെ പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി നടക്കുന്ന നടത്തം. അല്ലാ വീട്ടിൽ നിന്ന് വുദു ചെയ്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വുദുവോടുകൂടി നീ പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നാൽ നിന്റെ ഒരു ചുവടുകൊണ്ട് ഈ പാലം നിനക്ക് 100 ചുവട് വയ്ക്കാൻ കഴിയുന്നതാണ് എന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, നമുക്ക് കഴിയാറുണ്ടോ തൊട്ടടുത്ത പള്ളികൾക്ക് പോലും നടക്കാറുണ്ടോ? ബൈക്കിലും സൈക്കിളിലും വാഹനത്തിലുമാണ് പോകാറുള്ളത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കണ്ടേ? ഹസനാത്ത് വർദ്ധിപ്പിക്കണ്ടേ? സയ്യാത്തുകൾ തൂക്കുമ്പോ ഹസനാത്ത് അതിനോട് തുല്യമായി കിട്ടണ്ടേ? അതൊക്കെ ചിന്തിക്കണ്ടേ? ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഹസനത്തും നിസ്സാരമാണ് അണുമണി തൂക്കമുള്ള ഹസനത്താണെങ്കിലും റബ്ബ് കൊണ്ടുവരുന്നത് ഇരിക്കട്ടെ. അതുകൊണ്ട് ജമാഅത്തിന് വേണ്ടിയുള്ള നടത്തം, അതിന് ഒതുവെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പോകണം. പള്ളിയിൽ ചെന്നിട്ട് ഒതുവെടുത്താൽ പോരാ, വീട്ടിൽ നിന്ന് തന്നെ ഒതുവെടുത്തിട്ട് പള്ളിയിലേക്ക് നടക്കണം. ആ നടത്തത്തിൽ ഒരു ചുവടിന് ഈ പാലം കടക്കുമ്പോ 100 ചുവട് വെക്കാൻ പറ്റുന്നതാ. ഓർക്കണേ ഉപ്പമാരേ, വേറെ നടത്തമുണ്ട്. ഹബീബ് പഠിപ്പിച്ചു ഹജ്ജിന് വേണ്ടിയുള്ള നടത്തം, ഉംറക്ക് വേണ്ടിയുള്ള നടത്തം, അതേ തവാഫിന്റെ നടത്തം, സഹ്യിന്റെ നടത്തം. ഈ നടത്തങ്ങളൊക്കെ ഓരോ ചുവട് വെക്കുന്നതിന് നാളെ നിനക്ക് 100 അടി വെക്കാൻ കഴിയുന്നതാ. ഇൽമിന്റെ മജ്ലിസിലേക്ക്, വഅദിന്റെ സദസ്സിലേക്ക്, ഖുർആൻ ക്ലാസിലേക്ക്, ആലിമീങ്ങൾ ഇൽമു പറയുന്ന സദസ്സിലേക്ക് നീ കാലെടുത്ത് വെച്ചാ നിന്റെ ഒരു ചുവടിന് 100
അടിനാള പാലം കടക്കാൻ നിനക്ക് കഴിയുന്നതാ. ഹബീബ് പറഞ്ഞതാ, ഹജ്ജിന് വേണ്ടി നടക്കുന്നതും അങ്ങനെ തന്നെ, ഉംറയ്ക്ക് വേണ്ടി നടക്കുന്നതും അങ്ങനെ തന്നെ, ഉംറയെ തവാഫ് സൈന് നടക്കുന്നതും അങ്ങനെ തന്നെ. ഒരു മുഅ്മിനായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ട് ആ മയ്യത്തിന്റെ കൂടെ നടക്കുന്ന നടത്തത്തിന് ഈ പ്രതിഫലമുള്ളത്, ചുവട് വെക്കാൻ കഴിയുന്നത്, ബൈക്കിൽ പോകണ്ട, കാറിൽ പോകണ്ട, അതിന് തിക്കുംതിരക്കും കൂടണ്ട. മയ്യത്തിന്റെ കട്ടിലിന്റെ പിറകെ, മയ്യത്തിന്റെ പിന്നാലെ ഒരടി വെച്ച നാളെ നിനക്ക് പാലം കടക്കുമ്പോ 100 അടി വെക്കാൻ പറ്റുന്നത്. അതിനു വേണ്ടി എത്ര മയ്യത്തിന്റെ കൂടെ പോയിട്ടുണ്ട്, പള്ളിയിലേക്ക് എത്ര നടന്നിട്ടുണ്ട്, ഇൽമിന്റെ മജ്‌ലിസിലേക്ക് എത്ര നടന്നിട്ടുണ്ട്. അല്ലാ അല്ലാ, കണ്ണു കാണാത്ത ഒരു മനുഷ്യന് അവന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന നിന്റെ ഒരു ചുവടിന്റെ ഈ പാലം കടക്കുമ്പോ 100 ചുവട് വെക്കാവുന്നത്. അവസാനത്തെ ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഹബീബ് പഠിപ്പിക്കുകയാ, ഒരു മുസ്ലിമായ സഹോദരന്റെ സഹോദരിയുടെ ആവശ്യം നിറവേറ്റി കൊടുക്ക, അവന് വീട് വെച്ചു കൊടുക്ക, അവന് ചികിത്സക്ക് വേണ്ടി ഒരു മുസ്ലിമായ സ്ത്രീയുടെയോ പുരുഷന്റെയോ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതാ ഒരു ചുവട് വെച്ച, ഒരടി വെച്ച ഈ പാലം കടക്കുന്ന സമയത്ത് നിനക്കത് ബോധ്യപ്പെടുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊക്കെ നടക്കേണ്ടതാ. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയാ പോരാ. ഞാൻ ഓർത്തു പോവുകയാണ് സഹോദരിമാരെ, നിങ്ങൾക്കറിയുമോ മഹതിയായ ബീവി നഫീസ നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹാ, വല്ലാത്ത മഹതിയല്ലേ ഫാത്തിമ ബീവിന്റെ പേരക്കുട്ടിയല്ലേ. അഹ്ലി വജ്ഹി ശൈനു റഹ്മതു നബി മുത്ത് മകളായി മംഗീശ അഹ്ലി ബൈത്തിൽ പതിയോരായേ. ജിഗദാറ്റ് താരുള് ബീവി നഫീസത്തിൽ റളിയല്ലാഹ്. ജിഗതേരേരിയല്ലാങ്ങൾ കണൈത്തീടല്ലാഹ്. എത്ര ഉമ്മമാർക്ക് നഫീസത്ത് മാല പാടുന്നതറിയാം. ആരാണ് സാലിഹീങ്ങളെ കുറിച്ച് പാടാറുള്ളത്? ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇത് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. നഫീസത്ത് ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് താമസിച്ചത് മിസറിലാണ്, ഈജിപ്തിലാണ്, കൈറോയിലാണ്. ഈജിപ്തിൽ നിന്ന് മക്കയിലേക്ക് 1444 കിലോമീറ്റർ ആണ്. ഈ 1444 കിലോമീറ്റർ നടന്നുകൊണ്ട് മിസ് ഫീസത്ത് ബീവി ഹജ്ജിന് വന്നതാണ്. എത്ര ഹജ്ജിനാ വന്നത്? എത്ര ഹജ്ജിനാ വന്നത്? 20 ഹജ്ജ് നടന്നുകൊണ്ട് ചെയ്തതാണ്. കൈറോയിൽ നിന്ന് 1444 കിലോമീറ്റർ നടന്നുകൊണ്ട് 20 ഹജ്ജ് ചെയ്ത മഹദിയായ നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹാ. എനിക്കും നിനക്കും ഈ പാലത്തെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ നടക്കൂലേ, ഇൽമുണ്ടെങ്കിലെ നടക്കൂലേ. യുർഫഉൽ ഇൽമു ഖിയാമത്ത് നാളിന്റെ അടയാളമായി തങ്ങൾ പറഞ്ഞത് ഇൽമ് ഉയർത്തപ്പെടുന്നു എന്നാണ്. ഈ വക അറിവുകളൊന്നും നമുക്ക് ഇന്നില്ല, നമ്മുടെ മക്കൾക്കില്ല, നമ്മുടെ കൂട്ടുകാർക്കില്ല. ഇത്തരം അറിവുകളൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് എന്നോ ഉയർത്തപ്പെട്ടു പോയി. അതുകൊണ്ട് മനുഷ്യന് പേടിയില്ല, ഭയമില്ല, തക്വയില്ല, ബോധമില്ല. മക്കളെ, ഈ മസീഹത്തിൽ അല്ലാഹു അൻഹാ ഇഫീസ ബീവി 20 ഹജ്ജ്
ആ രൂപത്തിൽ നടന്നുകൊണ്ട് ചെയ്ത് ഇരുപതാമത്തെ ഹജ്ജ് കഴിഞ്ഞ് വദാഇന്റെ തവാഫും ചെയ്ത് മഖാമു ഇബ്രാഹിമിന്റെ പിറകിൽ നിന്ന് രണ്ടിറക്കത്ത് നിസ്കരിച്ച് ആ കല്ലിന്റെ അടുത്ത് തന്നെ ഇരുന്ന് ദുആ ചെയ്ത് ഈ കല്ലിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് മഖാമു ഇബ്രാഹിം. ആ കല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ആ കല്ല്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുമ്പോൾ ഉയരത്തിന് വേണ്ടി വെച്ചിരുന്ന കല്ലായിരുന്നു. ആ കല്ലവിടെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് ഇബ്രാഹിം നബി തന്റെ മകനെ കാണാൻ വന്നതാ. തന്റെ മകനെ കാണാൻ വന്നപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വേട്ടക്ക് പോയതാ. മരുമകളാ തന്റെ വീട്ടിലുള്ളത്? ചോദിച്ചു മരുമകളോട്. അല്ല, നീ വീട്ടുകാരൻ എവിടെ? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അങ്ങനെ പരിഗണിച്ചില്ല. അല്ലാ തന്റെ സങ്കടങ്ങളും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം തുറന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി തിരിച്ചു പോവുകയാ. തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, മകൻ വന്നാൽ പറഞ്ഞേക്കണം, ഭർത്താവ് വന്നാൽ പറഞ്ഞേക്കണം, ഈ വീടിന്റെ ഉമ്മരപ്പടി മാറ്റിവെക്കണം. ഇസ്മായിൽ നബി വന്നു. വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉപ്പ ഇബ്രാഹിം നബിയുടെ വാസന അനുഭവപ്പെട്ടു. ആരെങ്കിലും വന്നിരുന്നു? ഒരു പ്രായമുള്ളവർ വന്നിരുന്നു. എന്തൊക്കെയാ ചോദിച്ചത്? ജീവിതത്തെ പറ്റി ചോദിച്ചു. നമ്മുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അയാൾ വല്ലതും പറഞ്ഞു. പോയപ്പോൾ പറഞ്ഞു, ഉമ്മരപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാ. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി പറഞ്ഞു, പെണ്ണേ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിന്നെ വേണ്ടാന്നാ പറഞ്ഞത്. ഉമ്മരപ്പടി നീയാണ്. വീട്ടിലെ എല്ലാ കുറവുകളും കുറ്റങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റുള്ളവരോട് പറയരുത്. മറ്റുള്ളവരെ മുമ്പിൽ അവതരിപ്പിക്കരുത്. അത് മോശമാണ്. പടച്ചറപ്പിനോടുള്ള പരാതിയാണ്. അള്ളാഹുവിനെ കുറിച്ച് ആ സത്യത്തിൽ പരാതി പറയുന്നത് അല്ലയല്ലേ നമുക്ക് പുരോഗതി തരുന്നത്? അല്ലയല്ലേ നമുക്ക് അധോഗതി തരുന്നത്? നമ്മൾക്ക് കഷ്ടപ്പാടുകൾ തരുന്നത്, ദുരിതങ്ങൾ തരുന്നത് അല്ലാഹുവാ. അള്ളാഹിനെ കുറിച്ചുള്ള പരാതിയാണ് അള്ളാഹിന്റെ അടിമകളോട് പറയുന്നത്. അള്ളാഹ് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളെ കഷ്ടങ്ങളും നട്ടങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരോട് പറയരുത്. നിങ്ങൾ ആരെ അല്ലാഹു തആലാനെ കുറിച്ച് പരാതിപ്പെടരുത്. പിന്നീട് വേറൊരു കല്യാണം കഴിച്ചു ഇബ്രാഹിം നബി വന്നു. വന്നപ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, വീട്ടുകാരൻ എവിടെ? വേട്ടയ്ക്ക് പോയതാ. ഇരുന്നോളൂ. ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് തിരിച്ചറിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മരുമകൾ ആ മോശനേതാ സ്വീകരിക്കുകയാണ്. അങ്ങകലേ നിന്ന് ഫറാൻ മരുഭൂമിയിലെത്തിയതാ. പാലസ്തീനിൽ നിന്ന് വന്നതാ. കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വന്നതാ. ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വന്ന ഇബ്രാഹിം നബിയെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ ഭാര്യ അതേ ഇന്ന് കുളിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് കുളിച്ചോളൂ. കുളിക്കാൻ വേണ്ടി ഈ കല്ലെടുത്ത് വെച്ചതാ. നേരത്തെ ഉയരത്തിന് വേണ്ടി വെച്ചിരുന്ന കല്ല് ആ കല്ല് കൊണ്ടുവന്ന് വെച്ച് ഇബ്രാഹിം നബി ആ കല്ലിൽ കയറി നിന്നതാ. കല്ലിൽ കയറി നിന്ന സമയത്ത് മരുമകൾ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു കൊടുക്കുകയാ. അല്ലാ അന്തരത്ഭുതമാ. ഇബ്രാഹിം നബി കയറി നിന്ന സമയത്ത് ആ കല്ലില് തന്റെ പാദങ്കാല് പതിഞ്ഞതാ. ആ കല്ലിന്റെ അടക്ക തന്റെ കാലിന്റെ അടയാളം ആ കല്ലിൽ പതിഞ്ഞു. ആ കല്ല് പിന്നീട് സൂക്ഷിക്കപ്പെട്ടു. അത് കഅബാലയത്തിലേക്ക് എടുത്തു വെക്കപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ കല്ലാണ് ആ കല്ല്. കഅബാലയത്തിലേക്ക് എടുത്തു വെക്കപ്പെട്ടു. പിൽക്കാലത്ത്
കൽബം സ്വതന്ത്രമായി മക്കം ഫത്ഹായി കൽബാലയത്തിന്റെ താക്കോല് തങ്ങൾ വാങ്ങിയിട്ട് കൽബാലയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശുദ്ധി കരശം നടത്തിയപ്പോ ആ കല്ലെടുത്തിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വെച്ചതാ ആ കല്ല് വെച്ചപ്പോഴ് ആ കല്ലൊരിക്കലും അന്യാധീനപ്പെട്ട് പോകരുത് ബ്രാഹീനബിയുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ആ കല്ലിന്റെ അടുത്ത് നിങ്ങൾ മുസല്ലയാക്കണം, അവിടെ നിങ്ങൾ നിസ്കരിക്കണം. അതേ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് ഹജ്ജിനാളുകൾ വരുമ്പോ അല്ലാഹ് ഹജ്ജിന് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ഭൗതിക ശരീരമല്ല, ഇബ്രാഹിം നബിയുടെ ആ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ആ കല്ലാകുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട നഫീസത്തി ബീവി കണ്ണിൽ നിന്ന് കണ്ണിനീരിങ്ങനെ ഒലിച്ചിറങ്ങുകയാ അല്ലാ അല്ലാ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കല്ലിന് ഇത്ര വലിയ ബഹുമാനമുണ്ടെങ്കില് ഇബ്രാഹിം നബിയുടെ ശരീരം വെച്ചിട്ടുള്ള ഒരു മണ്ണുണ്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പുൽവേനയും കിടക്കുന്ന അവിടുത്തെ ഫുൾ ശരീരം കിടക്കുന്ന ആ ശരീരത്തെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മണ്ണുണ്ടല്ലോ, അതെത്ര പുണ്യമുള്ള മണ്ണാ, എത്ര പോരിശയുള്ള മണ്ണാ, എത്ര പ്രത്യേകതയുള്ള മണ്ണാ എന്ന് ബഹുമാനപ്പെട്ട നഫീസത്തി ബീവി ചിന്തിക്കുകയാ കണ്ണീർ തുടച്ചും കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് യാത്ര പോവുകയാണ് ഫലസ്തീൻ. ഇബ്രാഹിം നബിയുടെ ശറഫാക്കപ്പെട്ട ശരീരത്തെ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഫലസ്തീനിലെ കലീൽ കുന്നിലേക്ക് പോവുകയാ ആയിരക്കണക്കിന് കിലോമീറ്റർ വീണ്ടും അവിടെ നിന്ന് നടക്കുകയാ നടന്ന് നടന്ന് ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി കലീൽ കുന്നിലെത്തി. അതേ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഖുദ്സ് പള്ളിയിൽ നിന്ന് അല്ലാഹ് 12 കിലോമീറ്റർ അകലെയുള്ള ഖലീൽ കുന്നിലെത്തിയാൽ അവിടെ ഇബ്രാഹിം നബിന്റെ ഖബറുണ്ട്, യഅ്ഖൂബ് നബിന്റെ ഖബറുണ്ട്, ഇസ്ഹാഖ് നബിന്റെ ഖബറുണ്ട്, റഹ്മത്ത് ബീഗത്തിന്റെ ഖബറുണ്ട്. അല്ലാഹ് ഇപ്പോഴും ജൂതന്മാര് ആ പള്ളി പകുത്തിരിക്കുകയാ, പകുതി മുസ്ലിമീങ്ങൾക്ക പകുതി ജൂതന്മാർക്ക ഇബ്രാഹിം നബിന്റെ ഖബറുള്ളത് ജൂതന്മാരെ അദീനത്തുള്ള പള്ളിയിലാ. അല്ലാ അല്ലാ നഫീസത്തി ബീവി ആ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് പൊട്ടിക്കരയുകയാ. 1000 മുൻപ് ആ ഖബറൊരുക്കുന്നത് പൊളിഞ്ഞു പോയിരുന്നതാ, അത് അന്യാധീനത്തിട്ട് പോയതാ, പിൽക്കാലത്ത് അത് നല്ല സുസ്ഥിരമായി സുന്ദരമായി വീണ്ടും പടുത്തുയർത്തി അത് സംരക്ഷിക്കപ്പെട്ടതാ. ഈ ഇബ്രാഹിം നബിയുടെ ഖബറ് അന്യാധീനത്തിട്ട് പോയിക്കൂടാ. അമ്പിയാക്കള മക്ബറകള് ഔലിയാക്കള മക്ബറകള് ഫലാഖസിമുബി നക്ഷത്രങ്ങൾ അസ്തമിച്ചു കിടക്കുന്ന സ്ഥലമാണ്, അത് വലിയ മഹത്വമുള്ള സ്ഥലമാ. ഇബ്രാഹിം നബിന്റെ ഖബറിങ്ങനെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട നഫീസത്തി ബീവി പൊട്ടി പൊട്ടി കരയുകയാ, കരഞ്ഞുകൊണ്ട് പറയുകയാ. അതേ കൈറോയിലെത്തിയപ്പോ ചെറിയൊരു വീട് വെച്ചപ്പോ വീടിന്റെ സമീപത്ത് കൈക്കോട്ട് കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട നഫീസത്തി ബീവി ഖബറ് കുഴിച്ചപ്പോ
ഈജിപ്തുകാർക്കറിഞ്ഞില്ല എന്താണ് മഹദി ചെയ്യുന്നത്. ഒരു കബർ കുഴിച്ചതാ, തന്റെ സമീപത്ത് വീടിന്റെ മുറ്റത്ത് കബർ കുഴിച്ചിട്ട് ആ കബറിന്റെ സമീപത്തിരുന്ന് ഖുർആനോതിയിട്ട് ആ ഖുർആനോതുമ്പം തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിച്ചിട്ട് ഈ കബർ മൊത്തം നിറഞ്ഞൊഴുകിയതാ. കണ്ണുനീര് കൊണ്ട് കബർ നിറച്ചൊരു പെണ്ണുണ്ടോ ചരിത്രത്തിലുണ്ടോ? ബീവി നഫീസയാ, അല്ലാ അല്ലാ. ആഖിർ സമാനിലെ മക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹീഹുൽ ബുഖാരിയിലുള്ളത് മുത്തുനബി പറഞ്ഞതാ, അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട്. ഒന്നെന്താ? കണ്ണിൽ നിന്നൊഴുകുന്ന ഈച്ചയുടെ കണ്ണുകൾ പോലുള്ള കണ്ണീർ തുള്ളികളാ. ഒരൊറ്റ തുള്ളി കണ്ണുനീര് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഇറ്റി വീണിട്ടുണ്ടോ? നിന്നെ നരകം തൊടൂല, നരകത്തിൽ കടക്കൂല. നരകം കണ്ടുവന്ന മുത്തുനബി പറഞ്ഞതാ, സ്വർഗം കണ്ടുവന്ന മുത്തുനബി പറഞ്ഞതാ, പാലം കണ്ടുവന്ന് പറഞ്ഞ മുത്തുനബി പഠിപ്പിച്ചതാ, ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്ന മുത്തുനബി പഠിപ്പിച്ചതാ. ഉമ്മമാരെ സൃഷ്ടിച്ചറപ്പിനെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീരിറ്റിയത് പറയാനുണ്ടോ? മുഅ്മിനീങ്ങളറിയാൻ, മുഅ്മിനാത്തുകളറിയാൻ, ചെറുപ്പക്കാരറിയാൻ, ഉമ്മമാരറിയാൻ, കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാള് ചില കണ്ണുകൾ കരവലിച്ചു വലിച്ച് കണ്ണുനീരൊലിച്ചിട്ട് ബാരൽ കണക്കിന് കണ്ണുനീരൊലിച്ചിട്ട് അതാ വല്ലാതെ കണ്ണൊക്കെ ചുകന്നു പോയി. അങ്ങനത്തെ ചില കണ്ണുകളുണ്ട്. അന്ന് കരയാത്ത കണ്ണ് ഖിയാമനാളിൽ, ഞാൻ ഈ പറഞ്ഞ കാലയളവ് കണ്ടു നിൽക്കുന്ന ഖിയാമത്തു നാളിൽ കരയാത്ത കണ്ണുകൾ മൂന്ന് കണ്ണാണ് കേട്ടോ. ഐനും വല്ലത്തുമിൻ മഹാരിമില്ല. അല്ലഹറാമാക്കിയ സംഗതികളെ തൊട്ട്, അല്ലഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് ചിമ്മിയ കണ്ണ, സിനിമ കാണാത്ത, തോന്നിവാസം കാണാത്ത, അന്യപുരുഷന്മാരെ നോക്കാത്ത, അന്യ പെണ്ണുങ്ങളെ നോക്കാത്ത, ഇക്കിളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കാണാത്ത, വാട്സപ്പിലും ഫേസ്ബുക്കിലും നെറ്റിലും നോക്കിയിട്ട് തോന്നിവാസം കണ്ടു രസിക്കുന്ന ചെറുപ്പക്കാരാ, നശിച്ചു പോകല്ല, ദുഷിച്ചു പോകല്ല. ആ ഹറാമിനെ തൊട്ടൊക്കെ ചിമ്മിയ കണ്ണ് നാളെ കരയേണ്ടി വരൂല. وعين سهرت في سبيل الله പാതിരാവരെ കിതാബ് നോക്കിയിട്ട് ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉറക്കമിളച്ചിൽ കിതാബ് ഓതി പഠിച്ച കണ്ണുകൾ അത് കരയേണ്ടി വരൂല. പടച്ചറപ്പിന്റെ വഴിയിൽ ഉറക്കമിളച്ച കണ്ണുകളാ, അത് കരയേണ്ടി വരൂല. അതേ വേറൊരു കണ്ണുണ്ട്, സാരത്ത് മിന്നു ദംഉൻ കക്ലസിൽ ദുബാബ്. ഈച്ചയുടെ തല പോലെ, ഈച്ചയുടെ തല പോലെ കണ്ണീർ തുള്ളികൾ ഇറ്റി വീണു. മിൻ ഖശിയത്തില്ല, പടച്ചറപ്പിനെ പേടിച്ച് കണ്ണുനീരിറ്റി വീണതാണ്. അങ്ങനത്തെ കണ്ണും കരയേണ്ടി വരൂല. അല്ലാത്ത സർവ കണ്ണുകളും കരഞ്ഞ് കരഞ്ഞ് അന്ന് കലങ്ങിയിട്ടുണ്ട്. തങ്ങള് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാ. പടച്ചറപ്പിനെ പേടിച്ച് കരഞ്ഞ മഹദിയാണ്, കരഞ്ഞിട്ട് തന്റെ കബർ മുഴുവനും നിറഞ്ഞതാണ്. ആ നഫീസത്ത് ബിവി ഇബ്രാഹിം നബിന്റെ കബറുകൾ ചെന്നുകൊണ്ട് പറയുന്നു, ഉപ്പുപ്പാ ഔസിനി, എനിക്ക് രക്ഷപ്പെടാനെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം, എനിക്ക് പതറിപ്പോവാതിരിക്കാൻ, വിശ്വാസം വ്യതിചലിക്കാതിരിക്കാൻ.
എനിക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. കബറിൽ കിടക്കുന്ന 4500 കൊല്ലങ്ങൾക്ക് മുമ്പ് കബറിൽ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഇബ്രാഹിം നബിന്റെ കബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നഫീസത്തി ബീവി പറഞ്ഞപ്പോ വലൈക്കിസ്സലാം യാ ബുനയ്യ, കുഞ്ഞിമോളെ നിനക്കു സലാം. മടക്കിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറയുന്നു, മോളെ അലൈക്കി ബിസൂറത്തി സൽസല, നിനക്ക് പതറാതിരിക്കാൻ, നീ വ്യതിചരിക്കാതിരിക്കാൻ, നിനക്ക് തെറ്റുപറ്റാതിരിക്കാൻ ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ എപ്പോഴും ഉറച്ചു നിൽക്കാൻ. ഈ സൂറത്ത് പതിവായി ഓതുക, ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുക. എന്തിനാണിത് പാരായണം ചെയ്യുന്നത് എന്നറിയുമോ? പെണ്ണെ നിനക്ക് അറ്റാക്ക് വരൂല, നിനക്ക് നെഞ്ഞുവേദന വരൂല, വിശ്വാസത്തിൽ തെറ്റുപറ്റൂല. കാരണം ഈ സൂറത്ത് നിന്നോട് പറയുന്നൊരു അറിവുണ്ട്. എന്താണ് അറിവ് എന്നറിയോ? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, എന്റെ ചെറുപ്പക്കാര് സഹോദരന്മാര് സഹോദരിമാര് ഉമ്മമാര് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇരിക്കുന്ന നിങ്ങളെ കാലിന്മേൽ ചെരിപ്പുണ്ട്, ആ ചെരിപ്പിന്റെ താഴെ ചില മൺതരികളുണ്ട്. മണ്ണിന്റെ തരികളിലേ ഈ മൺതരികളെല്ലാം നാളെ അല്ലാഹുവോട് പറയുന്നതാണ്, യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, എന്റെയും നിന്റെയും കാലിന്റെ ചുവട്ടിലുള്ള മൺതരികൾ അല്ലാഹുവോട് പറയുന്നതാണ്, അവയുടെ വിവരം പറയുന്നതാ. എന്തേ ബി അന്ന റബ്ബക ഔഹാരഹാ, ആ മൺതരികളെ കൊണ്ട് റബ്ബ് പറയിപ്പിക്കും, ഈ യദാ റസൂലുള്ള ചോദിച്ചു, അമാഹ്ബാറുഹാ, എന്താണ് എന്റെയും നിന്റെയും ഒക്കെ കാലിന്റെ ചുവട്ടിലുള്ള മണ്ണിന്റെ തരികൾ എന്താണ് പറയുക എന്ന് നിങ്ങൾക്കറിയുമോ? മൺതരിയുടെ മുകളിൽ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും വിളിച്ചു പറയുന്നതാ. ഈ സഖാഫി വന്നിരുന്നു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് കേട്ടിരുന്നു, ഞങ്ങൾ പങ്കെടുത്തിരുന്നു, ഞങ്ങളതൊക്കെ മുഖവിലക്കെടുത്തിരുന്നു, ഞങ്ങൾ തള്ളിയിരുന്നു. ഈ മൺതരികൾ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്നതാ. അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ബോധം തരട്ടെ.